ഈ പ്രസാദ വർഷം കർത്താവ് യേശുക്രിസ്തുവിന്റെ വരുവരെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിനുശേഷം യേശുക്രിസ്തു ഒന്നുകൂടെ ലോകത്തിൽ വരും. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് അനേക ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഒന്നാമത്തെ ഉദ്ദേശം തന്റെ തിരുസഭയെ ലോകത്ത് നിന്ന് മാറ്റുക, അനന്തരമായി അവന്റെ പ്രതികാര ദിവസം ലോകത്ത് പ്രസിദ്ധമാക്കുക. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗം പ്രസിദ്ധമാക്കുവാൻ യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷമാകും. ആകയാൽ യേശുക്രിസ്തുവിന്റെ പ്രതികാര ദിവസം എന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:21-22 വാക്യങ്ങൾ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ യേശുതമ്പുരാന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ അതിനെ സംബന്ധിച്ചൊരു സൂചന നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ അരുമരക്ഷകൻ പറയുകയാകുന്നു ചെയ്യുന്നത്, ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ചടവും രക്ഷിക്കപ്പെടത്തില്ല, എന്നാൽ എന്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആകയാൽ രക്ഷ എന്ന് പറയുമ്പോൾ, രക്ഷാകാലം എന്ന് പറയുമ്പോൾ പ്രസാദ വർഷമാണ്. അതിനെ വർഷം എന്ന് പറയുമ്പോൾ പ്രതികാരത്തെ വർഷത്തോടല്ല സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്, പ്രതികാരത്തെ ദിവസത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രസാദ വർഷവും പ്രതികാര ദിവസവും. എന്തുകൊണ്ട് പ്രതികാരത്തെ ദിവസമെന്ന് പറയുന്നുവെന്ന് ചോദിച്ചാൽ യേശു പറയുന്നു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ചടവും പിന്നെ ലോകത്തിൽ കാണത്തില്ല. അതുകൊണ്ടാണ് അതിനെ ദിവസമായി ചുരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രസാദം വർഷമാണ്, പ്രതികാരം ദിവസത്തിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് കേവലം ദിവസത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായി ലോകത്തിൽ വന്ന് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് മുന്നൊരുക്കം നടത്തിയപ്പോൾ ഈ പ്രതികാര ദിവസത്തെ മുൻകണ്ടിട്ട് അവൻ വിളിച്ചു പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:7 വരുമ്പോൾ, മാനസാന്തരപ്പെടാതെ തന്നാൽ സ്നാനമേൽക്കുവാൻ തന്റെ അടുക്കൽ കടന്നു വരുന്ന പരീശന്മാരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ടോടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആർ എന്ന് അവിടെ ചോദിക്കുന്നു. ആകയാൽ അവിടെ യോഹന്നാൻ സ്നാപകനും വരുവാനുള്ള ഒരു കോപത്തെക്കുറിച്ച് മുന്നറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ അവിടെ പരാമർശിക്കപ്പെടുന്ന വരുവാനുള്ള കോപം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെയാകുന്നു. വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞോടിപ്പോകുവാൻ യോഹന്നാന്റെ അടുക്കൽ സ്നാനമെടുക്കുവാൻ വരുന്നവരെ കണ്ടിട്ട് ചോദിക്കുന്നു, മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവേൻ. ആകയാൽ യോഹന്നാൻ സ്നാപകനും ഒരു പ്രതികാര ദിവസത്തെക്കുറിച്ച്, ഒരു കോപ ദിവസത്തെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരുവെടുത്തുടനീളം നമ്മൾ പഠിച്ചാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച്, ക്രോധ ദിവസത്തെക്കുറിച്ച് അനേക പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിലെ അന്ത്യപ്രവാചകനായിരിക്കുന്ന മലാഖിയുടെ പ്രവചന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 3:2 ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് പ്രവാചകനെ മലാഖി ഇപ്രകാരം പറയുകയാകുന്നു ചെയ്യുന്നത്, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും എന്ന് ചോദിക്കുന്നു. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവന്റെ ചാരവെള്ളം പോലെയുമായിരിക്കും. ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ ആയിരിക്കും അന്ന് കർത്താവ്, അലക്കുന്നവന്റെ തിളപ്പിച്ച ചാരവെള്ളം പോലെ ആയിരിക്കും അന്ന് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പ്രതികാര ദിവസമായിരിക്കും. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 30:6 വരുമ്പോൾ ആ സംഭവിക്കുവാൻ പോകുന്ന ക്രോധ ദിവസത്തെക്കുറിച്ച് യിരമ്യാവ് മുൻകണ്ടിട്ട് ക്രോധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ ഒരു ദർശനം യിരമ്യാവിന് ലഭിച്ചു. യിരമ്യാവ് വിളിച്ച് ചോദിക്കുന്ന ചോദ്യം വളരെ അർത്ഥഗർഭമാണ്. യിരമ്യാവ് ചോദിക്കുകയാണ്, പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ, പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും എന്ത് എന്ന് ചോദിക്കുന്നു. അടുത്തതായി യിരമ്യാവ് തന്നെ അതിന്റെ ഉത്തരം പറയുന്നു, ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം അത് ഭയങ്കരമാകുന്നു. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. ആ യാക്കോബിന് കഷ്ടകാലമാണ് ദൈവത്തിന്റെ പ്രതികാര ദിവസം. ഗർഭിണിയായി വേദനപ്പെട്ട് പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ പോലെ വിളറിയിരിക്കുന്ന മുഖത്തോ
ഭയത്തോടെ ഇരിക്കുന്ന പുരുഷന്റെ രൂപത്തെ യിരെമ്യാവ് അവിടെ കാണുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും യോവേൽ പ്രവാചകനും ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കുറിച്ച് ഇപ്രകാരം വിളിച്ചു പറയുന്നു, യഹോവയുടെ ദിവസം വലുതും അത് ഭയങ്കരവുമാകുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ദിവസം വലുതും അത് ഭയങ്കരവുമാകുന്നു. അടുത്തത് അത് സഹിച്ചു നിൽക്കുന്നവൻ ആർ എന്ന് ചോദിക്കുന്നു. ആകെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രതികാര ദിവസം കടന്നു വരാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ പ്രസാദ കാലഘട്ടമാണ്, പ്രസാദ വർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കൃപാ കാലഘട്ടം, ഇത് അധികകാലം നീണ്ടു നിൽക്കത്തില്ല. നോഹയുടെ പെട്ടകത്തിന്റെ ചരിത്രം നമുക്കറിയാം. നോഹയുടെ പെട്ടകം പണിതു, 120 സംവത്സരം നോഹ പ്രസംഗിച്ചു. അനന്തരം ന്യായവിധിയുടെ ജലപ്രളയം ഭൂതലത്തിൽ ഒഴുകിയപ്പോൾ, പെയ്തിറങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ ചമ്പുരാൻ അടച്ചു എന്ന് കാണുന്നു. പിന്നീട് പെട്ടകത്തിന്റെ വാതിൽക്കൽ ചെന്ന് പെട്ടകം പണിത ആശാരി ഉൾപ്പെടെ കൊട്ടിക്കാണു, നോഹയെ ഒന്ന് തുറക്കെ, ഞങ്ങളും കൂടെ അകത്ത് കയറട്ടെ, വെള്ളം പൊങ്ങുന്നുവെന്ന് പറഞ്ഞപ്പോൾ നോഹ പറഞ്ഞു, കാണും പറ്റില്ല, ചമ്പുരാന അടച്ചിരിക്കുന്നത്, എനിക്ക് തുറക്കുവാൻ സാധിക്കത്തില്ല. അതുപോലെ കൃപാ കപാടം മലർക്ക തുറന്നിട്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഇവിടെ നോഹ നീതി പ്രസംഗിയായി നിന്ന് പ്രസംഗിച്ചതുപോലെ ഞങ്ങളും പ്രസംഗിക്കുകയാണ്. പെട്ടകത്തിന്റെ വാതിലടയ്ക്കാറായി, കൃപാ കപാടമടയാറായി, ഒരു ന്യായവിധി വരുവാൻ പോകുന്നു. അതിനു മുമ്പായി ഈ പെട്ടകത്തിൽ കടന്നുകൊള്ളുവീൻ, രക്ഷയുടെ പേടകത്തിനകത്ത് കടന്ന് ജീവരക്ഷ പ്രാപിച്ചുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുമ്പോൾ, ഇതേറ്റെടുക്കാതെ വീണ്ടും പാപത്തിൽ ജീവിച്ചാൽ ജലപ്രളയം വന്ന് ഭൂതലത്തെ മുഴുവനും മൂടിയതുപോലെ ദൈവത്തിന്റെ പ്രതികാര ദിവസം ലോകത്തിലേക്ക് വരുവാൻ പോകുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രസാദ കാലഘട്ടമാണ്. ഈ പ്രസാദ കാലഘട്ടത്തിന്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു അവിടെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ ഉള്ള ശുശ്രൂഷയെക്കുറിച്ച്. ഒന്ന്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കാലഘട്ടം, ദുഃഖിതന്മാർക്കൊക്കെ ഈ പ്രസാദ വർഷത്തിൽ ആശ്വാസം ലഭിക്കും. അടുത്തത്, ഹൃദയം തകർന്നവരുടെ മുറിവുകൾ കെട്ടുന്ന കാലഘട്ടം, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്നു, തടവുകാരെ വിട്ടയക്കുന്നു, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ നിരാശരായി ദുഃഖിതരായി ജീവിക്കുകയാണ്. ലോകത്തിലെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ദുഃഖം സമാധാനമില്ല. എത്രയോ ഭവനങ്ങളുടെ ഉള്ളറകളിൽ നിന്ന് കണ്ണുനീരിന്റെ വിലാപത്തിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുകയാണ്. പുറമെ നോക്കുമ്പോൾ എല്ലാം ഭദ്രമെന്ന് തോന്നുന്നു, പിടിച്ചാണ് ജീവിക്കുന്നത്. എവിടെ മനുഷ്യന്റെ ദുഃഖത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കും? മനുഷ്യൻ ദുഃഖത്തിന് പരിഹാരം വരുത്തുവാൻ പല മാർഗങ്ങളും തേടുന്നു, പക്ഷേ അവന്റെ ദുഃഖം വർദ്ധിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ. അവൻ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിന്റെ ഭാരവും വേറെ നിരാശപ്പെട്ട് തളർന്ന് എവിടെ ആശ്വാസം കണ്ടെത്തുമെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന ജീവിതമേ, നിനക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ഒരിടമുണ്ട്. ഒരു 2 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ നിലമ്പൂരിൽ കൺവെൻഷന് പ്രസംഗിക്കുവാൻ കടന്നുപോയപ്പോൾ ആ കൺവെൻഷൻ സാക്ഷി പറഞ്ഞു, ഒരു ഇസ്ലാം സഹോദരന്റെ സാക്ഷ്യം എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. താൻ ഇസ്ലാം സ്നേഹിതനാണ്, താൻ നിലമ്പൂർ പട്ടണത്തിന്റെ ലോഡിംഗ് തൊഴിലാളിയാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെ തന്റെ തനി നാടൻ മലയാള ഭാഷയിലുള്ളതായ ആ സാക്ഷി കേട്ടാൽ ആരും കരഞ്ഞു പോകുമായിരുന്നു. താനെ ജീവിതഭാരം പേറിക്കൊണ്ട് നടക്കുക, കുടുംബത്തിൽ സമാധാനമില്ല, കടഭാരം ഒരു ഭാഗത്ത്, കുടുംബജീവിതം നിരാശയുടെ അടിത്തട്ടിലായിരിക്കുന്നു. ഈ നിലമ്പൂർ പട്ടണത്തിലൂടെ ചുമടും താങ്ങിക്കൊണ്ട് താനിഞ്ഞൊരു വണ്ടിക്കാളയെ പോലെ നടന്നു പോകുക, കണ്ണുനീർ തൂകുന്ന മനസ്സുമായിട്ട് വ്യാകുലപ്പെട്ട ഹൃദയത്തോടെ താൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ വിശ്വാസ ഭവനത്തിന്റെ ഭിത്തിയിൽ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. താനൊരു ഇസ്ലാമാണല്ലോ, തനിക്കത് കണ്ടപ്പോൾ അല്പം ദേഷ്യവും വിദ്വേഷവും വകയൊക്കെ തോന്നിയിട്ട് തന്റെ ഹൃദയത്തിന്റെ വ്യാകുലത കൊണ്ട് തന്റെ തലയിലിരുന്ന് ചുമടെടുത്ത് ആ മതിലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഭാരം അങ്ങ് ചുമക്ക് എന്ന് പറഞ്ഞിട്ട് താൻ വ്യാകുലപ്പെട്ട മനസ്സോടെ ആ ചുവരിന്റെ കീഴെടുത്ത് കരയുവാൻ തുടങ്ങി. താൻ അത്രമാത്രം തകർന്നവനായിരുന്നു. വീണ്ടും താൻ ആ ചുമടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് തന്റെ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അന്ന് രാത്രി താൻ കിറങ്ങി വനഭവനത്തിൽ ചെന്ന് കിടക്കയിൽ ഉറങ്ങുമ്പോൾ തേജോമയനായി ക്രിസ്തു തന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു, തന്റെ പേർ വിളിച്ചു. ആ പ്രകാശം തന്റെ ഹൃദയത്തിൽ മിന്നി പ്രകാശിച്ചു.
താൻ ഉടർന്നു ആരാകുന്നു എന്ന് ചോദിച്ചു. അതെ, നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന യേശുവാകുന്നു ഞാൻ, തന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ആ വ്യക്തിയോട് മുഖാമുഖമായി യേശു സംസാരിച്ചു. അവന്റെ ഭാരങ്ങളൊക്കെയും തന്റെ മുമ്പിൽ അലിഞ്ഞു വീഴുവാൻ ഇടുകയായി തീർന്നു. കർത്താവിനോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ തന്റെ ഭാരങ്ങളെല്ലാം താൻ പങ്കിട്ടു. തന്റെ ഹൃദയത്തിന്റെ വേദനകളും വേദകളും അവിടെ മാറ്റപ്പെടുവാൻ ഇടുകയായി തീർന്നു. തന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു. ഒരു ദൈവമൈതലായി തീർന്നു. വിശ്വസിച്ചു, ജലസ്നാനം സ്വീകരിച്ച് ഒരു നല്ല വിശ്വാസിയായിട്ട് താൻ ജീവിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ നീ ദുഃഖിതനാണോ? നിനക്ക് ആശ്വാസം തരുവാനാണ് യേശു ലോകത്തിൽ കടന്നു വന്നത്. ഇന്നും ദൈവത്തിന്റെ ആശ്വാസകാലം ലോകത്തിൽ നിലനിൽക്കുകയാണ്. ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാനാണ് യേശു ലോകത്ത് വന്നത്. ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ ഒരു ഇസ്സങ്ങൾക്കും സാധിക്കത്തില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കത്തില്ല, ഒരു വേദാന്തത്തിനും സാധിക്കത്തില്ല. പക്ഷേ മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ നസറായന യേശുവിന്റെ സുവിശേഷത്തിന് സാധിക്കും. അവന്റെ സുവിശേഷം മനസ്സിന്റെ ഹൃദയങ്ങളുടെ മുറിവുകളെ ഉണക്കുന്നതാണ്, തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാണ്. യേശു ലോകത്തിലേക്ക് വന്നത് ദുഃഖിതർക്ക് ആശ്വാസത്തെ കൊടുക്കുവാൻ, തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, തടവറകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബദ്ധന്മാരെ വിടുവിക്കുവാൻ. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരായി കാണപ്പെടുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാൻ സാധിക്കും. ഒരു കാലത്ത് പുരാതനമായ ആട്ടത്തോടും പ്രവണിയോടും ജീവിച്ചിരുന്ന എത്രയോ പുരാതന കുടുംബങ്ങളും ഇല്ലങ്ങളും ഇന്ന് ശപിക്കപ്പെട്ടവരായി. ഉമ്മം കുരിച്ച് തലമുറകൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നാശത്തിന്റെ നശൂർണമായിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ വിട്ടുമാറാത്ത വ്യാധികള്, വിട്ടുമാറാത്ത ആത്മഹത്യകള്, വിട്ടുമാറാത്ത ദുർമരണങ്ങള്, എത്രയോ കുടുംബങ്ങൾ ശാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ തലമുറകളായി ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ മനുഷ്യരെ പാപത്തിന്റെ ശക്തികൾ ബന്ധിച്ച് അമർത്തിവച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് നല്ലവനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും വീണ്ടും വീണ്ടും പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് പാപത്തിന്റെ നിരാശയുടെ പടുകുടിയിലേക്ക് പോകുന്ന എത്രയോ ജീവിതങ്ങളെ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ബദ്ധന്മാരെ വിട്ടയക്കുവാൻ വേണ്ടി, പിശാചിന്റെ ചടവറയിൽ കിടക്കുന്നവരെ വിടിവിച്ചയക്കുവാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നു. ഇത് അവന്റെ പ്രതികാര ദിവസമാണ്. ഇന്ന് രാത്രി ജീവിതത്തിൽ പ്രശ്നങ്ങളുമായിട്ട് നിരാശയോടെ രോഗത്തിനടിമപ്പെട്ട്, ശാപങ്ങൾക്ക് അടിമപ്പെട്ട്, പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട്, വിട്ടുമാറാത്തതായ മുറുകെ പെട്ടുന്ന പാപത്തിന്റെ ശക്തികൾക്ക് അടിമപ്പെട്ട് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതോറും വീണ്ടും പാപത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി നിരാശയുടെ അടിച്ചട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാണ് നല്ലത് എന്നോർത്ത് വ്യാകുലപ്പെട്ട മനസ്സോടെയാണോ പ്രിയ സഹോദര യൗവനക്കാര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, നീ ഇന്ന് കർത്താവിന്റെ സന്നിധി വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പ്രസാദ വർഷമാണ്. അവൻ നിന്നോട് കരുണയുള്ളവനാണ്. അവൻ നിന്നെ വിട്ടയക്കുവാൻ ഇതാ നിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നിന്റെ മുറിവുകളെ കെട്ടുവാൻ ഇതാ നല്ല സമരിയക്കാരനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഉയർത്തി ശക്തിയോടെ അല്ലെങ്കിൽ പറഞ്ഞോട്ടെ. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷമാണ്. ദൈവത്തിന്റെ പ്രസാദ വർഷം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യരോട് ഏറ്റവും അടുത്തിരിക്കുന്നതായ കാലഘട്ടം എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരോട് കൃപ കാണിക്കുന്നതായ കാലഘട്ടം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. നാം ചോദിച്ചാൽ ഉത്തരമരുളുന്ന കാലഘട്ടം, ദൈവം നമ്മെ സഹായിക്കുന്ന കാലഘട്ടം, അതാണ് പ്രസാദവർഷം അഥവാ രക്ഷാദിവസം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ സവിശേഷത ഇതാണ്, കർത്താവിന്റെ വരും വരെയും പ്രിയപ്പെട്ട ദൈവം ഇതിലെ, നീ ചോദിച്ചാൽ ദൈവം നിനക്ക് തരും, നീ വിളിച്ചാൽ തമ്പുരാൻ മറുപടി കേൾക്കും. അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം തരും, രക്ഷാദിവസത്തിൽ ഞാൻ നിനക്ക് നിന്നെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കുന്ന കാലഘട്ടം. ഇന്ന് ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, ലോകത്തിൽ എത്രയോ ദൈവങ്ങളുണ്ട്, പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നുണ്ടോ? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നുണ്ടോ? പക്ഷെ കർത്താവ് പറയുന്നു, ഇതെന്റെ പ്രസാദ കാലഘട്ടമാണ്, ഞാൻ നിന്നോട് കൃപയുള്ളവനാണ്, നീ എന്നോട് ചോദിച്ചാട്ടെ, ഞാൻ നിനക്ക് ഉത്തരമരുളാം, നീ എന്നെ വിളിച്ചാട്ടെ, ഞാൻ നിനക്ക് വിളി കേൾക്കാം. കർത്താവ് വിളി കേൾക്കുന്ന കാലഘട്ടം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം
വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രസാദകാലത്തിന്റെ മറ്റൊരു സവിശേഷത അവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അടുത്തത്, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇതാണ് പ്രസാദ വർഷത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു കാലഘട്ടം. അടുത്തത്, അവൻ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവ് എന്താ മനുഷ്യനെ നോക്കി പറഞ്ഞത്? രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. കർത്താവ് വാസ്തവമായിട്ട് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അദർശനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതാ കൃപാ കാലഘട്ടത്തിന്റെ സവിശേഷത. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പങ്കച്ച കെട്ടി ഉലാവിയ കർത്താവ് ദൈവസഭയ്ക്ക് നടുവിൽ കരിന്തിരികളെ മുറിച്ചു മാറ്റി എണ്ണ പകർന്ന് പ്രകാശിപ്പിക്കുവാൻ, പുകയുന്ന തിരികളെ കെടുത്തിക്കളയാതെ അതിനെ പ്രകാശിപ്പിച്ച് ജീവനുള്ളതാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. ആകിയാൽ ഇന്ന് രാത്രി നീ അത് ആത്മാവിൽ കണ്ടുവരണം. ആകിയാൽ അവനെ അന്വേഷിക്കേണ്ട സമയം, അവന് കണ്ടെത്താവുന്ന കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിൽ അവനെ അന്വേഷിച്ചു, ഇപ്പോൾ വിളിച്ചപേക്ഷിച്ചു. ഈ കൃപാകാലഘട്ടം അടയാൻ പോകിയ കൃപാകാലഘട്ടത്തിന്റെ വാതിലടയ്ക്കപ്പെട്ടാൽ ദൈവമേ എന്ന് വിളിച്ചാൽ പിന്നെ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടും. അതാണ് അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവീൻ. 69-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ആത്മാവിൽ യഹോവയുടെ പ്രസാദ വർഷത്തെ കണ്ടിട്ട് അവൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല സമയം ഇതാണ്. ദൈവത്തിന്റെ പ്രസാദ കാലഘട്ടമാണ്. ദൈവമേ, നിന്റെ ദൈവയുടെ മഹത്വത്താൽ, നിന്റെ രക്ഷാ വിശ്വസ്തതയാൽ എനിക്ക് ഉത്തരമരണമേ. ഇതാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ ദൈവയുടെ മഹത്വത്താൽ എന്റെ ജീവിതത്തിലെ എന്തെങ്കിലും ശ്രേഷ്ഠത കൊണ്ടല്ല, എന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും പരിശുദ്ധി കൊണ്ടല്ല, കർത്താവേ നിന്റെ ദൈവയുടെ മഹത്വത്താൽ, നിന്റെ രക്ഷാ വിശ്വസ്തതയാൽ എനിക്ക് നീ ഉത്തരമരണമേ. ആകയാൽ നമ്മുടെ ദൈവം ഉത്തരമരണുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ അയോഗ്യതകൾ നോക്കി നമ്മളെ തള്ളിക്കളയുന്നവനല്ല. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും തൂക്കി നോക്കി നമ്മളെ പുറകിലേക്ക് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. അവന്റെ രക്ഷാ വിശ്വസ്തതയാൽ, അവന്റെ ദൈവയുടെ മഹത്വത്താൽ പ്രസാദകാലത്ത് അവൻ നമുക്ക് ഉത്തരമരുളുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ നിങ്ങൾ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരുവാൻ വിളിക്കുന്നു. ന്യായപ്രമാണം എന്താണ് ജനത്തോട് വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുത്തേക്ക് എപ്പോഴും വരരുത്. ന്യായപ്രമാണം മനുഷ്യനെ കൃപാസനത്തിന്റെ അടുത്തേക്ക് എപ്പോഴും വരരുത്. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ എന്ന് വിളിച്ചു മാറ്റി നിർത്തിയപ്പോൾ ഈ ദൈവത്തിന്റെ പ്രസാദ വർഷത്തില്, അവന്റെ കൃപാ കാലഘട്ടത്തില്, അവൻ നമ്മോട് കരുണ കാണിക്കുന്ന അവന്റെ രക്ഷാ വിശ്വസ്തതയുടെ കാലഘട്ടത്തില് അവനിപ്പോൾ നമ്മെ വിളിക്കുകയാണ്. നിനക്ക് കരുണ ലഭിക്കുവാൻ, നിന്റെ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ വൈതലേ നീ എവിടെയാണ് ഓടി അലയുന്നത്? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നിനക്ക് ആവശ്യമല്ലേ? നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ചുടഞ്ഞ് തളരുന്ന ഒരു ജീവിതമല്ലേ നിന്റെ ഓഫീസ് ജീവിതത്തില്, നിന്റെ വിദ്യാഭ്യാസ ജീവിതത്തില്, നിന്റെ തൊഴിൽ സ്ഥാനത്തില്, നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിക്കുന്ന വിഷയത്തില്, നിന്റെ ആരോഗ്യ സംബന്ധമായ വിഷയത്തില് നീ ജീവിതത്തിൽ തളരുകയല്ലേ? എന്നാൽ കർത്താവ് നിന്നെ വിളിക്കുന്നു, നിനക്ക് കരുണ തരുവാൻ, കരുണ പ്രാപിക്കുവാൻ. നിനക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കണമോ, നിനക്ക് തക്ക സമയത്ത് കൃപ ലഭിക്കണമോ, അടുത്തു വന്നാട്ട്. ദൈവം നിന്നെ വിളിക്കുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, അടുത്തു വന്നാട്ട്. നീ എന്നോട് ചോദിക്ക്, നിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. ദൈവത്തിന്റെ പ്രസാദ വർഷം ഇന്ന് രാത്രി ദൈവസ്ഥൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ബാനറുകളിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബോർഡുകളിലും നമ്മൾ എഴുതിയിരിക്കുന്നത് സ്പെഷ്യൽ ബൈബിൾ ക്ലാസും രോഗശാന്തി ശുശ്രൂഷയും. ഇത് ബൈബിൾ ക്ലാസ് മാത്രമല്ല, രോഗശാന്തി ശുശ്രൂഷ കൂടെയാകുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര ദൈവമക്കളത് വിശ്വസിക്കുന്നു, യഹോവയുടെ പ്രസാദ വർഷമാണത്, അവന്റെ പ്രസാദ കാലഘട്ടമാണ്. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന കാലഘട്ടം, അവൻ നിന്നോട് കരുണ കാണിക്കുന്ന കാലഘട്ടം, തക്ക സമയത്ത് സഹായത്തുള്ള കൃപ ലഭിക്കുന്ന കാലഘട്ടം. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നാട്ടെ. ഒരു നിമിഷം നിന്റെ കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസിന്റെ സമാപന രാത്രിയാണ്. നമുക്കൊരു വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോകണം. ഇന്ന് നിന്റെ രോഗത്തിന്റെ കെട്ട് നിന്നെ വിട്ട് അടിഞ്ഞു മാറണം. ഇന്ന് നിന്റെ കുടുംബത്തെ കലക്കുന്ന ശാപത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി
അടിഞ്ഞു മാറണം. ഇന്ന് സാത്താൻ കെട്ടിവച്ചിരിക്കുന്ന സാത്താന്റെ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തെ വിട്ട് പോകണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? അവർക്ക് പഠിക്കുവാൻ എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, അവർക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി പോരാടുന്ന ഒരു ശക്തി അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുന്നു. നിന്റെ കുടുംബത്തിനടുത്ത് അന്യ ആരാധനയുടെ ശക്തി നിനക്ക് വിരോധമായി പോരാടി നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. പലവിധമായ രോഗത്തിന്റെ ശക്തികൾ നിന്നെ ഗ്രസിക്കുകയാണ്. ആകെ നിനക്ക് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ എനിക്ക് വയ്യായേ എന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് നീ എഴുന്നേൽക്കുകയല്ലേ ചെയ്യുന്നത്? പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട സഹോദര, ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ അടിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിനക്കൊരു വിടുതൽ ലഭിക്കാൻ പോകുകയാണ്. ആ പ്രസാദ വർഷം നിന്റെ മേൽ ചൊരിയാൻ പോകുകയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചിട്ട് ആ ദസ്രായൻ നമ്മുടെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ട്. നീ വായി തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട് അവൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അവൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ വായി തുറന്ന് ലജ്ജ കൂടാതെ വിളിച്ചു പറ, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ, യേശുവേ എനിക്ക് കാഴ്ച തരണമേ, യേശുവേ എന്റെ ഡയബറ്റിക് മാറ്റണമേ, യേശുവേ എന്റെ ഹൃദ്രോഗത്തെ മാറ്റണമേ, യേശുവേ എന്റെ അൾസർ മാറ്റണമേ, യേശുവേ എന്റെ ഭയത്തിന്റെ ആത്മാവ് എന്നിൽ നിന്ന് നീക്കി കളയണമേ കർത്താവേ, യേശുവേ എന്റെ കുടുംബത്തിന്റെ ശാപത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രി മാറ്റണമേ കർത്താവേ. വായി തുറന്ന് നിലവിളിച്ചാട്ട് അരിമനാഥന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ തൊടുവാൻ പോകുകയാകുന്നു ചെയ്യുന്നത്. ആ ശക്തിയാണ് നീ വിടുതൽ അനുഭവിക്കുന്നു. അവന്റെ പ്രസാദ വർഷം നിന്റെ മേൽ ചൊരിയുകയാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചൊടിയാകുന്നു. അടങ്ങിയിരിക്കുന്നവർക്കൊന്നും പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. ലജ്ജ കൂടാ നിലവിളിച്ചാട്ടെ, ദാവീദുപുത്ര കരുണ കാണിക്കണമേ, ദാവീദുപുത്ര കരുണ കാണിക്കണമേ, ദാവീദുപുത്ര എന്നെ തൊടണമേ, ദാവീദുപുത്ര എന്നെ സൗഖ്യമാക്കണമേ, ദാവീദുപുത്ര എന്നെ വിടുവിക്കണമേ. ഇന്ന് രാത്രി നീ ലജ്ജ കൂടാ നിലവിളിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യമാക്കുന്നു, നിന്റെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, ശാപത്തിന്റെ ശക്തികൾ അഴിയുന്നു, പിശാചായുധവർഗം വെച്ച് കീഴടങ്ങുന്നു. ഇന്ന് രാത്രി വിടുതലിന്റെ കരം നിനക്ക് കാണുവാൻ സാധിക്കുന്നു. അനേക ജീവിതങ്ങളെ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനേക ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില കെട്ടുകൾ അടിഞ്ഞ് താഴെ വീടുന്നു. പിശാച മിന്നൽ പോലെ വീണുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവ് പോലെ നമ്മുടെ മൊത്തത്തെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ശിരസിന്മേൽ പ്രാവ് ചെന്നിരിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയാൽ കെട്ടുകൾ അടിഞ്ഞ് താഴെയാണ് അനേകർ വീടുകൾ പ്രാപിക്കുകയാകുന്നു ചെയ്യുന്നത്. ദൈവത്തിന്റെ ശക്തി ഒരു യവനക്കാരനെ സ്പർശിക്കുന്നു. ആ യവനക്കാരന്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ട് അവനെ പുതുപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. അവന്റെ മേൽ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിന്റെ ശക്തി ഇന്ന് രാത്രി അടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിച്ചാട്ട്, പരിശുദ്ധാത്മ ശക്തിയാൽ വിടുതൽ പ്രാപിച്ചാട്ട്. ഇന്ന് രാത്രി രോഗശാന്തിയെ പ്രാപിക്കുവേ, ഇന്ന് രാത്രി പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാപിക്കുവേ. ഇത് യഹോവയുടെ പ്രസാദ വർഷം, യഹോവയുടെ പ്രസാദ വർഷം. അവൻ നിന്നോട് കരുണയുള്ളവൻ, അവൻ നിന്നോട് മനസ്സരിവുള്ളവൻ, അവൻ നിന്നോട് ദയ കാണിക്കുന്നവൻ. ഇന്ന് രാത്രി അവൻ നിന്റെ അടുക്ക വന്നിട്ടുണ്ട്. പാപം രോഗം ജഡത്തിനന്മി അധികാരമില്ലല്ലോ കൃപയാൽ, പാപം രോഗം ജഡത്തിനന്മി അധികാരമില്ലല്ലോ ശക്തി മതിയെനിക്ക്, പാപം രോഗം ജഡത്തിനന്മേ അധികാരമില്ലല്ലോ കൃപയാൽ, പാപം രോഗം ജഡത്തിനന്മേ അധികാരമില്ലല്ലോ കൃപയാൽ, സകല ചെയ്യുന്നതിൽ വരാൻ ശക്തി മതിയെനിക്ക്, സകല ചെയ്യുന്നതിൽ വരാൻ ശക്തി മതിയെനിക്ക്, പാപം രോഗം ജഡത്തിനന്മേ യേശുവിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തിയാണ് കീഴ്പ്പെടുത്തി
യേശുവിന്റെ സഖിയാണ് പിശാച് കീഴടങ്ങുന്ന, യേശുവിന്റെ സഖിയാണ് ലോകത്തിന്റെ സഖി കീഴടങ്ങുന്ന, യേശുവിന്റെ സഖിയാണ് ശാപത്തിന്റെ പറ്റുകൾ കീഴടങ്ങുന്ന, യേശുവിന്റെ സഖിയാൽ എല്ലാ പൈസ നിബന്ധനകൾ അടിഞ്ഞുമാറും, യേശുവിന്റെ സഖിയാൽ ആഭിചാര ദോഷങ്ങൾ അടിഞ്ഞുമാറും, യേശുവിന്റെ സഖിയാൽ വിളിച്ച ഉയർച്ചയുടെ സഖ്യങ്ങൾ അടിഞ്ഞുമാറും, യേശുവിന്റെ സഖിയാൽ അന്യാരോഗ്യ സഖ്യങ്ങൾ അടിഞ്ഞുമാറും, യേശുവിന്റെ സഖിയാൽ പിശാചിന്റെ ആയുധവർഗ്ഗങ്ങൾ ചരിവിടുമോ, യേശുവിന്റെ സഖിയാൽ വിടുവാൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അവൻ നമുക്ക് തന്ന വിടുതലിനായി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരല്പനേരം നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസേ പ്രൈസേ ഹല്ലേലൂയാ ജീസസ് ഹല്ലേലൂയാ ജീസസ് ഓ ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 12:25 വാക്യം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കൃപാകാലഘട്ടത്തിൽ അരുളി ചെയ്തവനെ നിങ്ങൾ നിരസിക്കരുത്. കാരണം ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തു നിന്ന് അരുളി ചെയ്തവനെ നിരസിച്ചാൽ എത്രയധികം എന്ന് ചോദിക്കുന്നു. വായിക്കാം എബ്രായ ലേഖനം 12:25 വാക്യം, നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഈ കൃപാകാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് അരുളി ചെയ്യുകയാണ്. അതാണ് എബ്രായ ലേഖനം 1:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഈ അന്ത്യകാലത്ത് ദൈവം നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവെടുത്തു പറയുന്നു, അരുളി ചെയ്തവനെ നിരസിക്കരുത്. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിഞ്ഞില്ല എങ്കിൽ ആരാണ് ഭൂമിയിൽ അരുളി ചെയ്തത്? മോശ. പഴയ നിയമത്തിലെ മോശ ഭൂമിയിൽ നിന്നും വന്നവനായി അവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച് അത് അറിയിച്ചിട്ട് അത് നിരസിച്ചവർ ദൈവത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തെങ്കിൽ സ്വർഗത്തിൽ നിന്നും വന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്ത് നിരസിച്ചാൽ ദൈവത്തിന്റെ ക്രോധത്തെ എങ്ങനെ ഒഴിയുവാൻ സാധിക്കും? അതുകൊണ്ട് വരുവാൻ പോകുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ഒഴിയുവാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു ക്രിസ്തു അരുളി ചെയ്തതിനെ നിരസിച്ചു കളയരുത്, അത് അംഗീകരിക്കണം. അത് നിരസിച്ചാൽ നിശ്ചയമായിട്ട് നമുക്കൊരു പ്രതികാര ദിവസം വരാൻ പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നത്? തിരുവിടത്തിൽ യേശു ക്രിസ്തു അരുളി ചെയ്ത അനേക കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ സാധിക്കത്തില്ല. അതിപ്രധാനമായി 2-3 വിഷയങ്ങൾ പറയാം. വിശുദ്ധ മത്തായി 4:17 വാക്യത്തിൽ യേശുദമ്പുരാൻ അരുളി ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ടു കൊള്ളുവിൻ. അത് കർത്താവ് അരുളി ചെയ്ത കാര്യമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ടു കൊള്ളുവിൻ, അത് സ്വർഗത്തിൽ നിന്നും വന്നവൻ അരുളി ചെയ്തിരിക്കുന്ന കാര്യമാണ്. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ കൽപ്പന കൂടെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17:30 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. കാരണം എന്താ? അടുത്ത വാക്യത്തിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിയമിച്ചു വെച്ചിരിക്കുന്നു. തമ്പുരാണിതെല്ലാം കണക്കുകൂട്ടിയാ ചെയ്യുന്നു കേട്ടോ. താൻ നിയമിച്ചിരിക്കുന്ന പുരുഷൻ മുഖാന്തരം ദൈവം ഈ കോടഞ്ചേരി പട്ടണത്തെ ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധി ഒന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ തള്ളിക്കളഞ്ഞിട്ട്, അറിയായ്മയിൽ പലതും ചെയ്തു പോയിട്ടുണ്ട്, പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഓർപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട്
മാനസാന്തരപ്പെട്ടോണം. അറിയായ്മയുടെ കാലത്ത് പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം, അതൊക്കെ തമ്പുരാൻ ക്ഷമിക്കാൻ തയ്യാറ. നീ മനഃപൂർവ്വമായിട്ട് അങ്ങോട്ട് ഏറ്റുപറഞ്ഞാൽ മതി, എത്ര വലിയ പാപമാണെങ്കിലും ശരി തമ്പുരാൻ അത് ക്ഷമിക്കും. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, ലോകത്തിൽ എത്രയോ അവതാരങ്ങളുണ്ട്, അവതാര പുരുഷന്മാരുണ്ട്, പക്ഷേ ഇന്ന് വരെ മാനവജാതിയുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ സ്വന്തം ജീവനെ കൊടുക്കുവാൻ ഒരു അവതാരം വന്നിട്ടുണ്ടോ? എന്റെ രക്തം കൊണ്ട് നിനക്ക് പാപത്തിന് പരിഹാരം വരുത്തും എന്ന് അരുളി ചെയ്ത ഏതെങ്കിലും ഒരു അവതാരം ഏതെങ്കിലും മതത്തിൽ അവതരിച്ചിട്ടുണ്ടോ? അത് സാക്ഷാൽ യേശു മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വാ, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം. നിന്റെ പാപം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ചില വർഷങ്ങൾക്കപ്പുറത്ത് അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ചിടുന്ന സർവമത സമ്മേളനത്തില് സ്വാമി വിവേകാനന്ദന്റെ മനോഹരമായി വാഗ്ദോരണിയിൽ അവിടെ കൂടി വന്നവരൊക്കെ അന്ന് ലയിച്ചിരുന്നു പോയി. അത്ര മനോഹരമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ സൂക്തങ്ങൾ. അത് കഴിഞ്ഞിട്ട് ക്രിസ്തുമതത്തെ പ്രതിദാനം ചെയ്ത് പ്രസംഗിക്കുവാൻ വന്ന് വിളിച്ചപ്പോൾ തയ്യാറാക്കി മുൻകൂട്ടി നിർത്തിയിരുന്ന ആളിന്റെ കാൽമുട്ടുകൾ ആടാൻ തുടങ്ങി. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം അത്ര വലുതായിരുന്നു. പകരം വെക്കുവാൻ ആരുമില്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ക്രിസ്തുമതത്തെ പ്രതികരിക്കാൻ എനിക്കൊരു അവസരം തരണം. കൊടുത്തു. താൻ പറഞ്ഞു, കേറി പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാനും ഒന്നും ഇല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് വന്നിരിക്കേണ്ടത്. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്നൊരു നോവൽ ഉണ്ട്. ആ മാക്ബത്ത് എന്ന് പറയുന്ന നോവലിനകത്ത് ഈ ധർമ്മിഷ്ഠനായ ഡങ്കൻ രാജാവിനെ കോഡോർ പ്രഭു കൊല്ലുകയാകുന്നു ചെയ്യുന്നത്, മാക്ബത്ത് കൊല്ലുകയാകുന്നു ചെയ്യുന്നത്. ഈ കൊല്ലുന്നത് അവന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി, മന്ത്രവാദിയായ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മാക്ബത്ത് ഈ അവൻ രാജാവിനെ, ധർമ്മിഷ്ഠനായ ഡങ്കൻ രാജാവിനെ കിടക്കറയിൽ വെച്ച് കുത്തിക്കൊല്ലുന്നു. കുത്തിക്കൊന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് മാക്ബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഡങ്കൻ രാജാവിനെ ഞാൻ കൊന്നുപോയല്ലോ എന്നോർത്ത് മാനസിക വിഭ്രാന്തിയോടുകൂടെ അവൻ അലയുക. അവൻ പറയുന്നു, ലോഹമഹാസമുദ്രത്തിലെ വെള്ളം കൊണ്ടൊക്കെയും എന്റെ കൈകൾ കഴുകിയാൽ ഈ പാപത്തിന്റെ കറ എന്നെ വിട്ടുപോകത്തില്ല. അറബി നാട്ടിലെ സുഗന്ധവർഗ്ഗങ്ങൾ മുഴുവനും എന്റെ കൈകളിൽ പൂശിയാലും ഈ പാപത്തിന്റെ ദുർഗന്ധം എന്റെ കൈയിൽ നിന്ന് പോകത്തില്ല. വ്യാകുലപ്പെട്ട മനസ്സോടെ പ്രാർത്ഥനായി അലയുന്ന മാത്മത്തിനെ മുന്നിൽ കാണിച്ചിട്ട് ചോദിച്ചു, ഈ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വ്യാകുലപ്പെട്ട് നിരാശനെ നിൽക്കുന്ന ഈ മാക്ബത്തിന് പാപമോചനം കൊടുത്ത് അവനെ ദൈവമേതലായി അംഗീകരിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ, മതസ്ഥാപകനുണ്ടെങ്കിൽ, മതത്തിന് ധർമ്മോപദേശമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഒറ്റ ഒരുത്തരും അനങ്ങിയില്ല. എന്നിട്ട് അവർത്തനായ മനുഷ്യൻ തിരുവെഴുത്തി ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, എന്നാൽ സത്യവേദ പുസ്തകം പറയുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സഹേല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. നിന്റെ പാപത്തിന്റെ ആഴം എത്ര വലുതായിക്കൊള്ളട്ടെ, കർത്താവിന്റെ രക്തത്തിന് പാപത്തിന്റെ കടകളെ കഴുകിക്കളയുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് നിന്നോട് പറയുന്ന യവനക്കാര സഹോദരി സഹോദരന്മാരെ, മാനസാന്തരപ്പെടും, പാപത്തോട് വിടവറ. ഒരു ദൈവമിതലായി ജീവിക്കുവാൻ നിന്റെ രാത്രി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കും. അറിയായ്മയുടെ കാലങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് കർത്താവേ, ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ ന്യായവിധി ലോകത്ത് വരുവാൻ പോകുന്നു, അതിനു മുമ്പായി ഒരു ദിവസമെങ്കിൽ, ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ശേഷിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി കാൽവരിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടി എന്റെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം കൊടുത്തിട്ട് അറിഞ്ഞുമറിയാതെ നീ ചെയ്തു പോയ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായിട്ട് കർത്താവ് നിന്നോട് ക്ഷമിക്കും. കർത്താവ് നിന്റെ പേര് സ്വർഗത്തിൽ എഴുതും, ദൈവത്തിന്റെ പൈതലായി നിന്നെ മാറ്റും. അതുകൊണ്ട് അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളണം. പക്ഷെ ഇതൊക്കെ അരുളി ചെയ്യുമ്പോഴും ഇതൊക്കെ കേട്ടില്ല എന്ന് വെച്ചാൽ പിന്നീടെന്ത് സംഭവിക്കും? റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ചെയ്യുന്നത്. വായിച്ചു നോക്കാം, റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചു. ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വരാൻ പോകുകയാണ്. ആരുടെ മേലാ ദൈവത്തിന്റെ ക്രോധം വരാൻ പോകുന്നറിയാമോ?
അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുണ്ട്. സത്യമെന്ന് പറയുമ്പോൾ മാനസാന്തര പഠനം എന്നുള്ള സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ അനീതി കൊണ്ട് അതിനെ തടുക്കുകയാണ്. എന്താ അനീതി എന്നറിയാമോ? യുക്തിവാദം. ഓ, ഇതൊക്കെ വെറുതെയാണെന്നേ ദൈവം എന്ന് പറയുന്നത് ആര് കണ്ടിട്ടുണ്ട്? ദൈവം എന്ന് പറയുന്നൊക്കെ ഇല്ലെന്നേ. ഇതൊക്കെ പറഞ്ഞ് അനീതി കൊണ്ട് സത്യത്തെ തടുത്താൽ നിന്റെ പാപത്തിന്റെ അനീതി, നിനക്ക് ഇനിയും മദ്യപിക്കണം, നിനക്ക് ഇനിയും സിനിമ കാണണം, നിനക്ക് ഇനിയും ദുർനടപ്പുകാരനായി ജീവിക്കണം, നിനക്ക് പാപത്തിൽ രസിക്കണം, ആ രസത്തിന് വേണ്ടി ആ അനീതി കൊണ്ട് സുവിശേഷത്തിന്റെ സത്യത്തെ തടഞ്ഞു നിർത്തിക്കടഞ്ഞാൽ തിരുവെടുത്ത് പറയുന്നു ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആകയാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസം നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിക്കുമാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ബുദ്ധി ഉപദേശിക്കുന്നു. നിന്റെ ജീവിതത്തിലെ അനീതി കൊണ്ട്, നിന്റെ പാപത്തോടുള്ള നിന്റെ ഇച്ഛ കൊണ്ട്, പാപം ചെയ്യുവാനുള്ള നിന്റെ ആഗ്രഹം കൊണ്ട്, പാപത്തിൽ രസിക്കുവാനുള്ള നിന്റെ ഹൃദയത്തിന്റെ താല്പര്യം കൊണ്ട് സുവിശേഷത്തിന്റെ സത്യത്തെ നീ തടുത്തു വെക്കരുത്. ദൈവത്തിന്റെ കോപം നിന്റെ ജീവിതത്തിൽ വരും. ആർമേല ദൈവത്തിന്റെ ക്രോധപറങ്ങെന്ന് മനസ്സിലായല്ലോ. സുവിശേഷത്തിന്റെ സത്യത്തെ അനീതി കൊണ്ട് തടുത്തു വെക്കുന്നവർ, പാപം കൊണ്ട് തടുത്തു വെക്കുന്നവർ, നിരീശ്വരവാദം കൊണ്ട് തടുത്തു വെക്കുന്നവർ, ദുർനടപ്പ് കൊണ്ട് തടുത്തു വെക്കുന്നവർ, സുവിശേഷത്തിന്റെ സത്യത്തെ അനീതി കൊണ്ട് തടഞ്ഞു വെച്ചാൽ നിന്റെ അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. അടുത്തതായി ദൈവം തമ്പുരാന്റെ ക്രോധം ആരുടെ മേലാ ചൊരിയുന്നതെന്നറിയാമോ? രണ്ട് തസ്സലോനി ഒന്നാമധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്കും അവന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും അവൻ പ്രതികാരം കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. വായിച്ചു നോക്കാം, 2 തെസ്സലോനിക്കേ 1:7 വായിച്ചു. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ ദൈവം പ്രതികാരം കൊടുക്കും. ദൈവത്തിന്റെ പ്രതികാര ദിവസം ആരുടെ മേലാ വരുന്നതെന്ന് അറിയാമല്ലോ. രണ്ടു കൂട്ടരെ കുറിച്ച് ഇവിടെ പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്ക്. ഒന്നാമത്തെ കൂട്ടര, ദൈവത്തെ അറിയാത്തവർക്ക്. ദൈവത്തെ അറിയത്തില്ലെന്ന് ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ഒരുത്തർക്കും പറയാൻ സാധിക്കത്തില്ല. നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, ഇവർക്ക് അന്തരാത്മാവിൽ അറിയാം ദൈവമുണ്ടെന്ന്. നമുക്കറിയാമല്ലോ ശ്രീമാൻ ഇ കെ നായനാർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ അവരുടെ രാഷ്ട്രീയ ആദർശമെന്ന് പറയുമ്പോൾ ദൈവമില്ലെന്നുള്ളതാണ്. പക്ഷെ ഒരു ജീവിതത്തിന്റെ തന്റെ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ അറിയാതെ തന്റെ നാവിൽ നിന്നൊരു വാക്ക് വീണു, മേളിലിരുന്ന് ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന്. മലയാള മനോരമയുടെ 1-ാമത്തെ പേജിൽ വാർത്തയുണ്ടായിരുന്നു. ഇ കെ നയനാർ പറഞ്ഞിരിക്കുന്നു, മേളിലിരുന്ന് ഒരുത്തൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന്. താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയമനുസരിച്ചത് തെറ്റാ. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഏത് നിരീശ്വരവാദിയുടെ അന്തരാത്മാവിൽ ദൈവമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയാം. അവന്റെ ഹൃദയത്തിനകത്തൊരു ഉത്ബോധമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. കാര്യം വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായി കാണത്തില്ല, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു തരാം. ദൈവത്തിന്റെ ആദർശ ലക്ഷണങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ തെളിഞ്ഞു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന വൃഷലതാദികളെ കാണുമ്പോൾ, അതിൽ ചേക്കേറിയിരിക്കുന്ന പക്ഷികളെ കാണുമ്പോൾ, വനാന്തരത്തിൽ ജീവിക്കുന്ന കാട്ടുമൃഗങ്ങളെ കാണുമ്പോൾ, അരുവികളെ കാണുമ്പോൾ, പർവ്വതങ്ങളെ കാണുമ്പോൾ, പകൽ പ്രകാശിക്കുന്ന സൂര്യനെയും രാത്രി വിളങ്ങുന്ന ചന്ദ്രനെയും സൗരമണ്ഡലങ്ങളെയും കാണുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇതൊന്നും യാദൃച്ഛികമായി ഉളവായതല്ല. ഇതിന്റെ പിന്നിൽ ഒരു കരം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ കരമാ. ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണോടുന്ന മനനം ചെയ്യുന്ന മനുഷ്യ, നിനക്ക് ദൈവത്തെ നിഷേധിക്കുവാൻ സാധിക്കത്തില്ല. കാര്യം മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി നിൽക്കുകയാണ് ഒരു ദൈവമുണ്ടെന്നുള്ളത്. പ്രപഞ്ചം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കോസ്മോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്മോസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യവസ്ഥാപിതമായിരിക്കുന്ന സംവിധാനം എന്നാണ് അതിന്റെ അർത്ഥം. വ്യവസ്ഥാപിതമായിരിക്കുന്ന സംവിധാനമാണ് പ്രപഞ്ചമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണമേ, ഒരു സംവിധാനത്തിനൊരു സംവിധായകനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സംവിധാനത്തെ പർവ്വതങ്ങളുടെ ഭാഗത്ത്, നദികളെ നദികളുടേതായ ഭാഗത്ത്, വൃക്ഷങ്ങളെ വൃക്ഷങ്ങളുടേതായ ഭാഗത്ത്, പക്ഷികളെ ആകാശമണ്ഡലങ്ങളില്, മത്സ്യങ്ങളെ സമുദ്രത്തിനകത്ത്, ഇതൊക്കെ കൃത്യമായി നിർണയിച്ചു നിർത്തിയിരിക്കുന്നത് യാദൃച്ഛികമാണെന്ന് ആർക്ക് പറയാൻ സാധിക്കും? അന്തരീക്ഷമായി 21%
ഓക്സിജൻ ഉണ്ട്. അതങ്ങ് 22 എന്താ കുഴപ്പം, 20 എന്താ കുഴപ്പം അറിയാമല്ലോ. 20 കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പുള്ളികളൊക്കെ മൂക്കും കൊണ്ട് ഇങ്ങനെ നടക്കും പിടിച്ചെടുക്കാനായിട്ട്, തീർന്നുപോയി. തീരുന്നതിന് മുമ്പിട്ട് അകത്തോട്ട് വലിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും കൂടെ ആവശ്യത്തിന് കൊടുക്കാൻ കാണത്തില്ല. ഇവിടെ പല പുള്ളികളും പിടഞ്ഞ് താഴെ വീഴും. 22 എന്താ കുഴപ്പം, സംഭവിക്കാമല്ലോ, സംഭവിക്കാം, നമുക്കറിയാമല്ലോ. ഇവിടെ മൊത്തം കത്തി തീ കത്തി ഇതെല്ലാം നശിക്കുവാനിടയായി തീരും. ജ്വലന സഹായിയാണ് ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കത്തിപ്പോകാതിരിക്കുവാൻ 22 ആവശ്യത്തിന് ലഭിക്കാതിരിക്കുവാൻ 20 21% അന്തരീക്ഷ വായുവിൽ പ്രപഞ്ചത്തില് ഈ ഓക്സിജന്റെ അളവ് കൃത്യമായി നിലനിർത്തിയിരിക്കുന്നത് ഏതാണ്ട് പൊട്ടിത്തെറിയിലൂടെ യാദൃശ്ചികമായിട്ട് ഉണ്ടായതാണെന്ന് പറയുന്ന ബുദ്ധികെട്ട മനുഷ്യ ഒരു ന്യായവിധി വരുന്നുണ്ട്. നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇതൊരു സംവിധാനമാണ്, തമ്പുരാനാണ് നിന്റെ മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആകയാൽ ദൈവമില്ലെന്ന് പറയുവാൻ ആർക്കും സാധിക്കത്തില്ല. എന്നാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്, ദൈവമില്ലെന്നത് അർത്ഥമാക്കുന്നത് റോമാലേഖനം 1 വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്നോർച്ച് നന്ദി കാണിക്കാത്ത മഹത്തീകരിക്കാത്ത ഒരു കൂട്ടരുണ്ട്, അവർക്ക് ന്യായവിധി വരും. അതാ സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തെ കുറിച്ച് അറിയാം, പക്ഷെ അവരെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്നോർച്ച് ദൈവത്തിന് നന്ദി കാണിക്കുന്നില്ല, ദൈവത്തെ മഹത്തീകരിക്കുന്നില്ല. ചിന്തിച്ചു നോക്കിയാട്ടെ എത്ര ശരിയാ, ന്യായവിധി വരാൻ പോകുക. ആർക്കാന്നറിയാമോ, ദൈവത്തെ ദൈവമാണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് സ്തുതി കൊടുക്കുന്നില്ല. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ പിശാച് ചെയ്തിരിക്കുന്ന വലിയൊരു വഞ്ചനയുണ്ട് കേട്ടോ. എന്താ വഞ്ചന എന്നറിയാമോ, സർവശക്തനായ ദൈവം തമ്പുരാന് ലഭിക്കേണ്ട സ്തുതി. 1 നമുക്കറിയാം, ഇന്ദ്രക്ഷേത്രത്തിനടുത്ത് ലുസ്ത്രയിൽ വെച്ചൊരു മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ പത്രോസിന്റെ അരിക്കൽ വന്ന് കാലിൽ വീണ് അവനെ ഭൂമാല കിട്ട് സ്വീകരിച്ച് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അരുത് അരുത്, ഞങ്ങൾ ദേവന്മാരല്ല, ഞങ്ങളെ നമസ്കരിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യർ, ദൈവത്തെ നമസ്കരിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ ദർശനങ്ങൾ മുഴുവനും യോഹന്നാൻ കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാൻ കാണിച്ചു കൊടുത്ത ദൂതനോടൊരു ആരാധന മൂത്തിട്ട് ദൂതന്റെ കാൽക്കൽ വീണ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൂതനും പറഞ്ഞു, അതരുത്, ദൈവത്തെ നമസ്കരിക്കുക, ഞാൻ നിന്റെ സഹോദരൻ മാത്രമാകുന്നു. ആകയാൽ ദൂതനെ ആരാധിച്ചുകൂടാ, അപ്പോസ്തലനെ ആരാധിച്ചുകൂടാ. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്നത്തെ 20-21 ക്രിസ്തീയ ഗോളത്തിൽ പിശാച് പ്രവർത്തിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന അൽഫയും ഒമേഗയുമായിരിക്കുന്ന ആദ്യനും അന്ത്യനുമായിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ലഭിക്കേണ്ട സ്തുതിയും സ്തോത്രങ്ങളും യേശു ക്രിസ്തുവിൽ ലഭിക്കാതെ അത് യേശുവിന്റെ അമ്മയ്ക്കും യേശുവിന്റെ ശിഷ്യന്മാർക്കും പകുത്തുകൊടുത്ത് അതിൽ നിന്ന് ഒഴിവാക്കി യേശുവിനെ മാറ്റി നിർത്തി സ്തുതി ലഭിക്കാതെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന്റെ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാതിരുന്നാൽ മഹത്തീകരിക്കാതിരുന്നാൽ ഒരു ശിക്ഷ ലഭിക്കാൻ പോകുക ചെയ്യുന്നത്. അവിടെ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്, മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ പത്രോസിനെയോ പൗലോസിനെയോ സ്ത്രീകന്മാരെയോ ദൂതന്മാരെയോ യേശുവിന്റെ അമ്മയോ വെറുതെ സ്തുതിച്ച് സമയം കളയരുത്. ആരാധിക്കേണ്ടത് സകല സൃഷ്ടിയുടെയും ആരംഭമായിരിക്കുന്നവൻ, സകലത്തിന്റെ അവസാനമായിരിക്കുന്നവൻ, ആമേൻ എന്നുള്ളവൻ, അവനെ മാത്രമേ സ്തുതിക്കാവൂ. അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വരും. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, എന്താ വിളിച്ചു പറഞ്ഞറിയാമോ, ദൈവത്തെ അറിയാത്തവർക്ക്. അടുത്തതായി പറയുന്നു, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ഭയങ്കരമായ ന്യായവിധി വരാൻ പോകുകയോ ചെയ്യുന്നത്. സുവിശേഷം അനുസരിക്കണം. അതിനുവേണ്ടിക്കൊണ്ടാണ് ഈ കോഴഞ്ചേരി ദേശത്ത് ഈ രാത്രിയിൽ ഈ 3 ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണം ചിലവഴിച്ച് ഈ സുവിശേഷ മീറ്റിംഗ് ഈ വേദപാഠ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന കാരണം ഞങ്ങൾക്കറിയാം, വാതിലുകൾ അടയ്ക്കപ്പെടുവാൻ പോകുന്നു, കൃപാ കവാടം അടയാൻ പോകുന്നു. ഇതുപോലെയുള്ള സുവിശേഷ മീറ്റിംഗുകളൊന്നും ഇനി അധികകാലം ഉണ്ടായിരിക്കത്തില്ല. അണയുവാൻ പോകുന്നതിന് ഇവിടെ കാളിക്കത്തുന്നത് പോലെ ഞങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്ന ഒരല്പസമയം ഞങ്ങൾ സമസ്ത ജീവജാലങ്ങളോടും ഈ രക്ഷയുടെ സുവിശേഷം ആർത്തിയോടെ വിളിച്ചു പറയുക. ഞങ്ങൾക്കറിയാം വാതിലുകൾ അടയാൻ പോകുകയാകുന്നു, അതിനു മുമ്പ് ഞങ്ങൾ വിളിച്ചറിയിക്കുക. എന്താ സുവിശേഷിക്കുന്നത്? മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നു, മാനസാന്തരത്തിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇത് അറിയിക്കുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് ദൈവത്തിന്റെ പ്രതികാരം ലഭിക്കും. ആകയാൽ സുവിശേഷം അനുസരിക്കണം. എന്താണ് സുവിശേഷം? 1, മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി 2 ചെയ്യേണ്ടത്, ഇതുവരെയും ഞാൻ പലതിനോടും ചേർന്ന് നിന്നു, ഞാൻ രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്നു, ഞാൻ ധർമ്മ സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നു, ഞാൻ സാമൂഹ്യ
പ്രവർത്തനങ്ങളോട് ക്ലബുകളോട് ചേർന്ന് നിന്നു, ഞാൻ സ്പോർട്സിനോട് ചേർന്ന് നിന്നു, ഇതൊക്കെ വിട്ടിട്ട് ഇനി ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കും എന്നൊരു തീരുമാനം ഹൃദയത്തിൽ എടുത്തിട്ട് ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്നാനജലത്തിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ യോഹന്നാന്റെ കൈക്കീഴിലേക്ക് അനുസരണമുള്ള ഒരാട്ടിൻകുട്ടിയെ പോലെ സ്നാനത്തിന് വേണ്ടി യേശു തമ്പുരാൻ നിന്നതുപോലെ നമുക്ക് സ്നാനജലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ചെന്ന് പറയാം, അപ്പാ ഞാനിതാ നിന്നോട് ചേരുവാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി മുഴുകൻ സ്നാനം വിശ്വാസത്താൽ പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഇനിമേലാൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനിക്കുക. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ സുവിശേഷമാണ്. അതാ തിരുവെടുത്ത് പറയുന്നത്, ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഈ വിഷയം വളരെ തർക്ക വിഷയമാണ്. ചെല്ലു പറയുന്നത് സ്നാനപ്പെടുത്തേണ്ടത് ശിശുക്കളെയാണ്, മറ്റു ചെല്ലു പറയുന്നത് അങ്ങനെയൊന്നുമല്ല മുതിർന്നവരെ സ്നാനപ്പെടുത്തേണ്ടത് എന്ന്. ഞങ്ങൾ പറയുന്നത് ഇവരെ രണ്ടുപേരെയും സ്നാനപ്പെടുത്തരുത്, ശിശുക്കളെയും സ്നാനപ്പെടുത്തരുത്, മുതിർന്നവരെയും സ്നാനപ്പെടുത്തരുത്. അങ്ങനെയാണ് പിന്നെ ആരെയാ സ്നാനപ്പെടുത്തുന്നത്? ഇടയ്ക്ക് പുള്ളികൾ വല്ലതുണ്ടോ? ഉണ്ട്, പറഞ്ഞു തരാം ആരെയാ സ്നാനപ്പെടുത്തേണ്ടത്. ഒന്നാമത് സ്നാനപ്പെടുന്നവർക്ക് രണ്ട് യോഗ്യതകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ആരെയും സ്നാനപ്പെടുത്താം. ഒന്നാമത്തെ യോഗ്യത വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ളവനെ സ്നാനപ്പെടുത്താം. വിശ്വസിക്കുവാൻ പ്രാപ്തിയുണ്ടോ? ഇന്നലെ ജനിച്ചതേ ഉള്ളോ? കൊച്ചിനോട് വിളിച്ചു വെച്ചു, മോനെ യേശു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടപ്പച്ചാള് പറഞ്ഞ കൊടുത്തേക്കണം സ്തോത്രം. വിശ്വസിക്കുവാൻ പ്രാപ്തിയുണ്ടോ? സ്നാനം കൊടുക്കാം. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. നമുക്കറിയാമല്ലോ ഐത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ഷണ്ണൻ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് തേരിൽ യാത്ര ചെയ്ത് മടങ്ങുമ്പോൾ ഗാസക്കകത്തുള്ള നിർജ്ജന സ്ഥലത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഉപദേശി ദൈവാത്മ പ്രേരിതനായി ചെന്ന് നിന്നിട്ട് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം തേരിരുന്ന് വായിക്കുന്ന ഷണ്ണനെ കണ്ടിട്ട് അടുത്തോട്ട് ചോദ്യം ചോദിച്ചു, വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ? പറഞ്ഞു, ഇല്ല, പോരിൽ തിരിച്ചു തരുവാൻ ഒരച്ഛൻ ഇല്ലായാൽ ഞാനിത് അങ്ങനെ ഗ്രഹിക്കും, എനിക്കൊരല്പയിടം തേരിനകത്ത് തരാമോ? പിന്നെന്താ, കയറിക്കോളാം പറഞ്ഞു. ഫിലിപ്പോസ് കിട്ടിയ ആവേശത്തിന് ഒറ്റപ്പൊതിപ്പിന് ചാടി തേരിനകത്ത് കയറിയിരുന്നു, വേദപുസ്തകം വാങ്ങിച്ച് കയ്യിലോട്ട് വെച്ചിട്ട് അവിടെ നിന്നങ്ങോട്ട് സുവിശേഷം അറിയിച്ചു. യേശുവിനെ കുറിച്ച്, നസ്രനെ യേശുവിലൂടെ രക്ഷയെക്കുറിച്ച്, യോഹന്നാൻ സ്നാപിച്ചതായ ജലസ്നാനത്തെക്കുറിച്ച്, നസ്രനെ പരിശുദ്ധാത്മാവിന് ശക്തിയിൽ അഭിഷേകം ചെയ്തതിനെ കുറിച്ച്, രോഗികളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോഴേ ഈ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ തേരിനകത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുക ചെയ്യുന്നത്. സുവിശേഷം കേൾക്കുമ്പോഴേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ പുള്ളികളൊക്കെ നോക്കുന്ന പോലെയല്ല, നമ്മുടെ ആൾക്കാര് സഹായത്തിനിടയ്ക്കിടയ്ക്ക് ഇടത്തോട്ട് പുറത്തോട്ടൊക്കെ നോക്കും. എന്തിനാണെന്ന് അറിയാം, അവര് നോക്കുന്ന ക്ലോക്കിലോട്ടാ നോക്കുന്നത്. 12:30 ആയോ, അച്ഛാ നിർത്താറായോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ധനകാര്യമന്ത്രി അങ്ങനല്ല നോക്കുന്നത്, ഇവൻ നോക്കുന്നത് പുറത്തോട്ട് നോക്കുകയാണ്. അവൻ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, നിർത്ത, തേര് നിർത്ത, തേര് നിർത്ത, ഇതാ വെള്ളം കിടക്കുന്നു, എനിക്ക് സ്നാനം തരുവാൻ എന്താണ് താമസം? ഫിലിപ്പോസ് പറഞ്ഞു, താമസമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഒറ്റ ചോദ്യം, പേര് ചോദിച്ചില്ല, പ്രായം ചോദിച്ചില്ല, വാർഷിക വരുമാനം ചോദിച്ചില്ല, മേൽവിലാസം ചോദിച്ചില്ല, ഫോൺ നമ്പർ ചോദിച്ചില്ല, ഒറ്റ ചോദ്യം, കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഷണ്ണം പറഞ്ഞു, അതെ, യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഇറങ്ങാൻ പറഞ്ഞു, ഇറക്കിക്കൊണ്ടുപോയി. ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. പുറത്തേക്ക് വന്നു, ഫിലിപ്പോസ് തന്റെ വഴിക്ക് പോയി, ഷണ്ണൻ തന്റെ വഴിക്കും കടന്നുപോയി. ആകയാൽ സ്നാനപ്പെടുവാനുള്ള അടിസ്ഥാന യോഗ്യത യേശു ക്രിസ്തുവുള്ള വിശ്വാസത്തെ ഏറ്റുപറയുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. അതിന് പ്രാപ്തി ആർക്കുണ്ടോ അവർക്ക് കൊടുക്കാം. രണ്ടാമത്തെ യോഗ്യത താപസംബന്ധമായി മരിച്ചവനായിരിക്കണം. റോമലേഖനം 6:1 താഴോട്ട് വായിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. സംബന്ധമായി മരിച്ചവനെ സ്നാനം കൊടുക്കാവൂ. താപത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ ഒരിക്കലും സ്നാനം കൊടുക്കരുത്, അവന് സ്നാനത്തിന് യോഗ്യനല്ല. താപസംബന്ധമായി മരിച്ചവനായിരിക്കണം. എന്താ താപസംബന്ധമായി മരിച്ചവനെന്ന് വെച്ചാൽ, താപസംബന്ധമായി മരിച്ചവനെന്ന് പറയുമ്പോൾ ഇന്നലെ വരെയും ഒരു ദിവസം 3 കുപ്പ് റമ്മഹത്താക്കുന്നവൻ, 10 ചാർമിനാർ തുടർച്ചയായിട്ട് വലിക്കുന്നവൻ, പിന്നെ മൂക്കുപ്പടി ഒരു 4 ടിൻ അകത്തോട്ട് വലിച്ചു കയറ്റുന്നവൻ, ഇന്ന് ചത്തുപോയെന്നിരിക്കട്ടെ, അവൻ ചത്തപ്പോഴ് ഭാര്യയും മക്കളും അടുത്തു എന്ന് പറയാം, അച്ഛാന് റമ്മ ഇഷ്ടമായിരുന്നല്ലോ, അതുകൊണ്ട് ചത്തെങ്കിലും വേണ്ടില്ല, ബാക്കിയിരിക്കുന്ന റമ്മ ചാ കുടിച്ചിട്ട് ചാ വന്നും പറഞ്ഞ്,
അങ്ങോട്ട് പല്ലങ്ങോട്ട് അകത്തി അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ അച്ഛ ഇറക്കത്തില്ല. അച്ഛൻ പറയും, ഇല്ല എനിക്ക് ജീവനില്ല, ഞാൻ ചത്തുപോയി, ഇറക്കാൻ വയ്യാന്ന് പറയാ. ചാർമിനാറ് കത്തിച്ച് ചുണ്ടയിലോട്ട് വെച്ചിട്ട് അവസാനത്തെ വലിയല്ലേ അച്ഛയാ, ഒന്നുകൂടെ വലിച്ചോ എന്ന് പറഞ്ഞ പറയില്ല, ഞാൻ ചത്തുപോയി, എനിക്ക് വലിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയും. മുക്കുപ്പൊടി ടിന്നോടെ മൂക്കിലോട്ട് വെച്ചിട്ട് മേറ്റോട്ട് വലിക്കച്ചാന്ന് പറഞ്ഞ പറയും, പറ്റില്ല, അകത്ത് പഞ്ഞിയിരിപ്പുണ്ടെന്ന് പറയും. സ്തോത്രം, കാര്യം പാപസംബന്ധമായി മരിച്ചു, പാപത്തിന് മരിക്കണം. ആ നിലവാരത്തിലെത്തിയോ, പാപത്തിന്റെ മുമ്പിൽ മരിച്ചവനായി തീർന്നോ, അവന് സ്നാനം കൊടുക്കാം, അതാണ് വ്യവസ്ഥ. അല്ലാതെ ബുദ്ധിയില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി വെള്ളത്തിൽ തളിച്ച് സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. അത് എങ്ങനെ വന്നിയാണെന്ന് നിങ്ങൾക്കറിയാമോ? രണ്ടാം നൂറ്റാണ്ടിന് ശേഷം ദൈവസഭയിൽ കടന്നു വന്നൊരു ദുരുപദേശമാണ്. അതിന് കാരണമുണ്ട്, ആ കാലഘട്ടത്തിൽ കോളറ വ്യാപകമായി, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് അവരുടെ ഇടയിൽ ഒരു ഉപദേശം പടർന്നു പിടിച്ചു, സ്നാനപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ നരകത്തിൽ പോകത്തില്ലേ, അതുകൊണ്ട് അവർക്ക് സ്നാനപ്പെടുത്തണം. ഇതായിരുന്നു വിഷയം. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് അറിയാമോ? ശിശുക്കൾ അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായിട്ടില്ലയോ? ഏത് ജാതിയിലോ മതത്തിലോ ഉള്ളവൻ ആയിക്കൊള്ളട്ടെ, ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രായമുള്ളവനല്ലയോ അവൻ ദൈവത്തിനുള്ളവനാണ്. അവനെ എന്റെ അടുത്തേക്ക് വിട്ടേരി, ഞാൻ നോക്കിക്കൊള്ളാം എന്ന തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായി കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, സ്നാനമെടുത്തില്ലെങ്കിൽ തമ്പുരാന്റെ എണ്ണുന്ന അടികൊള്ളും. അതാ വ്യവസ്ഥ. അന്ന് ഈ ഉപദേശം കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടർ അതിനെ അനുകൂലിച്ചു, ശക്തമായി എതിർത്തു. എതിർത്ത കൂട്ടത്തിലുള്ളതായിരുന്നു തെർത്തുല്യൻ എന്ന് പറഞ്ഞ സഭാപിതാവ്. എതിർത്തുകൊണ്ട് തെർത്തുല്യൻ ചോദിച്ചൊരു ചോദ്യം സഭാചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ശിശുസ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞവരോട് തെർത്തുല്യൻ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, ശിശുക്കളെ സ്നാനപ്പെടുത്തുകയും അവരുടെ ജ്ഞാനപിതാക്കൾ അപകടത്തിലായി തീരുകയും ചെയ്യുന്നത് എന്തിന്? കാരണം ഏത് ശിശുവിന് വേണ്ടി ഏത് ജ്ഞാനപിതാവ് സത്യവാചകം ചൊല്ലുന്നുവോ, ഈ ശിശു വളരെ മുമ്പ് ജ്ഞാനപിതാവ് മരിച്ചാൽ, അല്ലെങ്കിൽ ഈ ശിശു വളരുമ്പോൾ ദുർമാർഗിയായി വളർന്നാൽ, ജ്ഞാനപിതാവ് ചെയ്ത പ്രതിജ്ഞ എങ്ങനെ നിറവേറ്റും? അതുകൊണ്ട് ഒരു ശിശു വളരുമ്പോൾ, അവൻ പഠിക്കുമ്പോൾ, അവൻ പ്രായമാകുമ്പോൾ വിശ്വസിച്ച് സ്നാനമെടുക്കട്ടെ. അതാണ് ചർച്ചല്യം പറഞ്ഞത്. കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്നറിയാം. എന്താ സംഭവം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ശിശുക്കളെ സ്നാനമെടുത്താൻ കൊണ്ടുവരുമ്പോൾ ഒരു തലതൊട്ടപ്പൻ അടുത്ത് എന്ന് പറയും. എന്ന് പറയും, കുഞ്ഞു കിടന്ന് കരയുമ്പോ പറയും, തലതൊട്ടപ്പൻ പറയും, ഞാൻ സാത്താനെ തള്ളിക്കളയുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. ഇത് ഈ ജ്ഞാനപിതാവ് തലതൊട്ടപ്പനെ കുഞ്ഞിനു വേണ്ടി ഏറ്റുപറഞ്ഞിട്ട് വെള്ളം തളിച്ച് കയറ്റിവിടുമ്പോൾ ശ്രദ്ധിക്കണമേ, കുഞ്ഞ് വളരുന്നതിനും പട്ടി വല്യപ്പൻ പോയി, വല്യപ്പൻ ആള് തീർന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ചെയ്ത പ്രതിജ്ഞ എങ്ങനെ നിറവേറ്റു? അല്ല, ഈ കുട്ടി വളരുമ്പോൾ അവൻ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് സിഗരറ്റും വലിച്ച് നടക്കുക, അപ്പ ഞാനിതെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ അപ്പൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് വേണ്ടി ചെയ്ത പ്രതിജ്ഞ ജ്ഞാനപിതാവ് എങ്ങനെ നിറവേറ്റു? ചിന്തിച്ചു നോക്കിയട്ടെ. അതുകൊണ്ട് അബദ്ധപ്പെട്ടു പോകരുത്. ഒരു കുട്ടി വളരുമ്പോൾ, അവൻ പഠിക്കുമ്പോൾ, വിശ്വസിക്കാൻ പ്രാപ്തനാകുമ്പോൾ അവർ സ്നാനമേൽക്കണം. അതാണ് ദൈവവചനത്തിന്റെ ഉപദേശമാണ്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, അരുളി ചെയ്തവനെ നിരസിക്കരുത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരെ അരിക്കൽ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും ശിക്ഷപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു കൊൽവിൻ. അത് തമ്പുരാന്റെ അന്ത്യത്തെ കൽപ്പനയാണ്. അതനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ആ ഭാഗം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ഇവിടെ മുത്തുകുറ്റി ജംഗ്ഷനിലൂടെ ഞങ്ങളുടെ വിശ്വാസ ഭവനവുമായിട്ട് ബന്ധപ്പെടുക. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും ദൈവത്തിന്റെ ന്യായവിധി വരും. അടുത്തത് ന്യായവിധി വരുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹൂദൻ ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത്, അനർത്ഥം ഞങ്ങളെ പിന്തുടർന്ന് എത്തിപ്പിടിക്കുകയില്ല എന്ന് പറയുന്ന, വായിച്ചാട്ടെ, ആമോസ് 9:10 വാക്യം വായിച്ചാട്ടെ. അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും, എന്റെ ജനത്തിലുള്ള സകല പാപികളും മരിക്കും. ആരുടെ മേലാ ദൈവത്തിന്റെ ക്രോധം വരാൻ പോകുന്നറിയാമോ? എനിക്ക് അനർത്ഥമൊന്നും വരാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും വരത്തില്ല എന്നും പറഞ്ഞ് അത്യുന്നതിന് അറിവുണ്ടോ, ദൈവത്തിന് എന്തറിയാമെന്നൊക്കെ ചോദിച്ച് എനിക്കൊന്നും വരത്തില്ല, അനർത്ഥം ഞങ്ങളെ പിന്തുടർന്ന് എത്തിയില്ല, എത്തിപ്പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുള്ളികളെ ശ്രദ്ധിച്ചോണം.
വാള് വരാൻ പോവുക, പുറകിൽ തമ്പുരാന്റെ ന്യായവിധി വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ക്രോധ ദിവസം വരാൻ പോകുന്നു. എങ്ങനെയാണ് ദൈവത്തിന്റെ ക്രോധ ദിവസം വരുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13:9-13 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം എങ്ങനെയാണ് ഭൂതലത്തിൽ ചൊരിയപ്പെടുന്നത് എന്ന് പ്രാരംഭമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ദൈവത്തിന്റെ പ്രവാചകനെ യെശയ്യാ പ്രവചിക്കുകയാണ്, അവൻ ദേശത്തെ ശൂന്യമാക്കുവാനും ജാതികളെ അതിൽ നിന്ന് പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനുമായി യഹോവയുടെ ദിവസം ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. വായിച്ചാട്ടെ, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. അതികോപത്തോടും കൂടെ ലോകത്തിലേക്ക് വരാൻ പോകുക. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളും രണ്ട് നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. അന്ന് പ്രകാശം, ദൈവത്തിന്റെ ക്രോധം ആരംഭിക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരത്തില്ല. രണ്ടാമത്തത്, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. ദൈവത്തിന്റെ ക്രോധം ആരംഭിക്കുമ്പോൾ ആകാശത്തിന്റെ ശക്തികൾക്കൊക്കെ ഇളക്കം സംഭവിക്കും. ആകാശമണ്ഡലങ്ങളിൽ ഭയങ്കരമായ സംഭവങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ വായിക്കുന്നത്, നക്ഷത്രവും നക്ഷത്ര രാശികളും പ്രകാശം തരത്തില്ല. അതുകൊണ്ട് സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടു പോകും. എന്ന് വെച്ചാൽ പകൽ ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് ഞങ്ങൾ ചിന്തിക്കും. സത്യം തന്നെയാ, സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, സൂര്യനകത്ത് സൂര്യകളങ്കങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, 2002 ഓഗസ്റ്റ് 2 കേരളത്തിന്റെ മെട്രോ നഗരങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ട്, മെട്രോ വാർത്ത. ഇവിടെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് കൊച്ചിയിൽ അത് ലഭിക്കുന്നുണ്ട്. ഈ മെട്രോ വാർത്തയുടെ സപ്ലിമെന്റ് ആയിട്ട് മെട്രോ ലൈഫ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ഉണ്ട്. ലോകത്ത് കാണപ്പെടുന്ന അപൂർവ സംഭവങ്ങളൊക്കെ ഈ മെട്രോ ലൈഫിന്റെ സപ്ലിമെന്റ് അകത്ത് കാണും. ഈ സപ്ലിമെന്റില് 2012 ഓഗസ്റ്റ് 12 മെട്രോ ലൈഫ് എന്ന് പറയുന്ന സപ്ലിമെന്റില് ഡെയിലി മെയിൽ എന്ന പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടൊരു സംഭവം എഴുതിയിരുന്നു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു, സൂര്യന് ചുറ്റും ഒരു ഇരുണ്ട പദാർത്ഥം രൂപം കൊള്ളുന്നതായി 99% സ്ഥിരീകരിച്ചിട്ടുള്ളതായി സൂറിച്ച് കേന്ദ്രീകരിച്ചിട്ടുള്ള ശാസ്ത്ര സംഘം അംഗീകരിച്ചിരിക്കുന്നു. സൂര്യന് ചുറ്റും ഒരു ഇരുണ്ട പദാർത്ഥം രൂപം കൊള്ളുന്നുവെന്ന് 99% അംഗീകരിച്ചിരിക്കുന്നു സൂറിച്ച് കേന്ദ്രമായിട്ടുള്ളതായ ശാസ്ത്ര സംഘം. ഇത് ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടു പോകും. അടുത്തത്, സൂര്യൻ ഇരുണ്ടാൽ ചന്ദ്രന്റെ കാര്യം തന്നെ പറയണ്ടല്ലോ, ചന്ദ്രൻ പ്രകാശം തരികയില്ല. അടുത്തതായി പറഞ്ഞിരിക്കുന്നു, 13 വന്നാട്ടെ, 13 പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ കോപത്തിലും. വായിച്ചാട്ടെ, അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും യഹോവയുടെ കോപത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി പോകും. ഭൂമി ഇളകാൻ പോകുക. ഭൂമി അതിന്റെ സ്ഥാനത്ത് ഇളകിപ്പോകും. ദൈവത്തിന്റെ ക്രോധം വരുമ്പോൾ ഭൂമി അതിന്റെ സ്ഥാനത്ത് ഇളകിപ്പോകും. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 24:1 വായിച്ചു നോക്കിയാട്ടെ, അവിടെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഭൂമി അതിന്റെ സ്ഥാനത്ത് ഇളകും. യെശയ്യാവ് 24:1 വായിക്കുന്നു, ഞാൻ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കും. വായിച്ചാട്ടെ, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കും. ദൈവത്തിന്റെ ക്രോധ ദിവസം രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ഭൂമി കീഴ്മേൽ മറിയുന്നു. മറ്റൊന്ന്, ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി മാറാൻ പോകണോ? ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? ഭൂമി കീഴ്മേൽ മറിയുമെന്ന് വെച്ചാൽ യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി നാസ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1845 സൂര്യന്റെ ഉത്തരധ്രുവത്തിലുള്ളതായ കാന്തിക ബലം നഷ്ടപ്പെട്ടിട്ട് ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്നും അത് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും അത് സൈബീരിയയും കാനഡയും കഴിഞ്ഞ് വീണ്ടും ചരിഞ്ഞുകൊണ്ടിരിക്കുകയാകുന്നുവെന്നും പ്രവചിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ഭൂമി കീഴ്മേൽ മറിയുമെന്നും നാസ പ്രവചിച്ചിട്ടുണ്ട്.
അത് വന്ന് ഇനി രണ്ട് ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി മാറുമെന്ന്. ഇളകി മാറുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. കാരണം നമ്മൾ അതിന് സാക്ഷികളാണ്. ഈ ചില അടുത്ത വർഷം മുമ്പ് 2011 മാർച്ച് മാസം 16-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. അന്ന് ജപ്പാനിലുണ്ടായ, ജപ്പാനെ പിടിച്ചുമുലക്കിയ ഭയങ്കരമായ ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ ജപ്പാനിൽ ചില റിയാക്ടറുകൾ വരെ പൊട്ടിത്തെറിച്ചു. ആ ഭൂകമ്പത്തിന്റെ അനന്തര ഫലമായി 3 കാര്യങ്ങൾ സംഭവിച്ചു. പത്രത്തിൽ 2 ദിവസം വാർത്തയുണ്ടായിരുന്നു. 1, ഭൂമിയുടെ അച്ചുതണ്ട് 17 സെന്റിമീറ്റർ ചരിഞ്ഞു. 2 സംഭവിച്ചത്, ജപ്പാന്റെ സ്ഥാനം 2.4 മീറ്റർ മാറുവാൻ ഇടയെ തീർന്നു. ജപ്പാന്റെ സ്ഥാനം 2.4 മീറ്റർ മാറി. ഭൂമിയുടെ അച്ചുതണ്ട് 17 സെന്റിമീറ്റർ ചെരിഞ്ഞു. 3 സംഭവിച്ചത്, അതുകൊണ്ട് ആ മേഖലയിൽ സമയത്തിന് ഒരു നിശ്ചിത മൈക്രോ സെക്കൻഡ് കുറവ് വരുവാനും ഇടയായി തീർന്നു. ഇതൊക്കെ പത്രധാര നിങ്ങൾ വായിച്ചിട്ടുള്ള വാർത്തകളായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആകയാൽ ഇതൊക്കെ നമ്മളെ വിരൽച്ചുകൊണ്ടിരുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭൂമി ഇളകി മാറും, ഭൂമി കീഴ്മേൽ മറിയും, അത് അതിന്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കും. അതൊക്കെ സംഭവിക്കുന്നതിന്റെ അടയാളങ്ങൾ ആ ഭൂമി ചരിഞ്ഞതുകൊണ്ടും ഇളകി മാറുന്നതുകൊണ്ടുമൊക്കെയാണ്. നിർത്താതെ ഭൂകമ്പങ്ങൾ തുടർച്ചയായിട്ട് മുൻപ് ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഈ നൂറ്റാണ്ടുകളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപൂർവമായ ചെറിയ പ്രതിഭാസങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർണ്ണ മഴകൾ പെയ്തുകൊണ്ടിരിക്കുന്നു. സുനാമികൾ കടലിലെ കരയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നത് ഭൂമിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റങ്ങൾ കൊണ്ടാണ്. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പ്രതികാര ദിവസത്തില് ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നതായ സംഭവങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ദാസനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ സിംഹാസനത്തിനകത്ത് ഈ ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് 7 ന്യായവിധികൾ അടങ്ങിയ ഒരു ന്യായവിധിയുടെ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകം ദൈവത്തിന്റെ അകലെ നേറ്റുവാങ്ങുവാനോ ന്യായവിധി നടത്തുവാനോ അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനോ ആരെയും കാണാതെ യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരിലൊരുത്തൻ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, പുസ്തകം ഏറ്റുവാങ്ങുവാനും അതിന്റെ മുദ്രകൾ പൊട്ടിച്ച് ലോകത്തെ ന്യായം വിധിക്കുവാനും ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ദാവീദ് ഗോത്രത്തിന്റെ സിംഹവും അറുക്കപ്പെട്ട കുഞ്ഞാടുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സിംഹാസനത്തിലേക്ക് ചെന്നു. പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ലോകത്തിന്റെ ന്യായവിധിയുടെ പുസ്തകം ഏറ്റുവാങ്ങി ന്യായവിധിയുടെ മുദ്രകൾ ഒന്നൊന്നായി പൊട്ടിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോൾ എതിർക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്ന എതിർക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ച സംഭവങ്ങൾ നടന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. അത്തിവർഷം പെരുങ്കാറ്റുകൊണ്ട് കൊലുങ്ങിയിട്ട് അത്തിക്കായകൾ ഉരുക്കുന്നത് പോലെ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ താഴേക്ക് വിടുവാൻ തുടങ്ങി. ഒരു ഭയങ്കരമായ ഭൂകമ്പമുണ്ടായി. പർവ്വതങ്ങൾ ഇളകി മാറി. ആകാശത്ത് സകല മനുഷ്യരുടെ ഇടയിൽ വലിയ നടുക്കമുണ്ടായി. അന്ന് സിംഹാസനങ്ങളിലും അന്ന് രാജകൊട്ടാരങ്ങളിലും ഇരിക്കുന്ന സകല രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരും സകല സൈന്യാധിപന്മാരും സകല സഹസ്രാധിപന്മാരും സകല ദാസന്മാരും സകല സ്വതന്ത്രന്മാരും അവിടെ കൊട്ടാരങ്ങൾ വിട്ട് അവിടെ വീടുകൾ വിട്ട് മലകളിലേക്കും മലപ്പാറകളിലേക്കും ഗുഹകളിലേക്കും ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, മലകളേ ഞങ്ങളുടെ മേൽ മൂടുവീൻ, പാറകളേ ഞങ്ങളെ മറക്കുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവന്റെ കോപം തട്ടാതെ വേണ്ടോ ഞങ്ങളെ മറക്കുവീൻ. യഹോവയുടെ ഉഗ്രകോപത്തിന്റെ ദിവസം വന്നിരിക്കുന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും, സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ ഓടിക്കണം. ഇപ്പൊ ഓടിയില്ലെങ്കിൽ അന്ന് ഓടേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം, എല്ലാം വിട്ട് ഓടേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. ഇതൊക്കെ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ അന്ന് ഏത് സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ളവരും വീടുകൾ വിട്ട് ഇറങ്ങി ഓടും, ഭയഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ ഭയവിഹലരായി പർവ്വതങ്ങളിലേക്ക് ഗുഹകളിലേക്ക് ഗുഹകളെ നോക്കി വിളിച്ചു പറയും, ഞങ്ങളെ ഒന്ന് മറയ്ക്കണേ, ഞങ്ങൾ ആ ഗുഹയിലൊന്ന് അഭയം തരണമേ. സർവശക്തന്റെ കോപം വന്നു, ഭൂമി കുലുങ്ങുന്നു, സമുദ്രം കരയിലേക്ക് അടിച്ചു കയറുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നു, ഞങ്ങൾക്ക് സമാധാനം തരണമേ. പർവ്വതങ്ങളിലേക്ക് കയറി ഓടുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ കാണുന്നത് ദൈവം തമ്പുരാന്റെ ക്രോധം ലോകത്തിലേക്ക് പകരുന്ന കാഴ്ചയാണ്.
യേശുക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന്റെ അവസാനത്തെ 3.5 വർഷം ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിലേക്ക് ചൊരിയും. അതെല്ലാം പറയുവാൻ നിവർത്തിയില്ല, സമയം അനുവദിക്കുന്നില്ല. ഇന്ന് അവസാനത്തെ ദിവസമാണല്ലോ. ആദ്യത്തെ ഒരു 2-3 എണ്ണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ ക്രോധം ഈ പ്രതികാര ദിവസത്തിൽ ദൈവ ഭൂതലത്തിലേക്ക് പകരുമ്പോൾ 1. ഭൂമിക്ക് നാശം സംഭവിക്കും. 2. സമുദ്രത്തിന് നാശം സംഭവിക്കും. 3. നദികൾക്ക് നാശം സംഭവിക്കും. 4. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നാശം സംഭവിക്കും. 5. ഒരു വലിയ നാശം വരാൻ പോകാതെ ഞാൻ പറയാം. 1. ഒന്നാമത്തവൻ തന്റെ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുകയാണ്. ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രതികാര ഭൂമിയിൽ വരാൻ പോകുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ക്രോധം ഭൂതല ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. ആകാശത്ത് രക്തമഴ പെയ്തിറങ്ങുന്നു. താഴെ വീഴുന്ന വെള്ളത്തിന്റെ നിറം കട്ട രക്തം പോലെ രക്തം താഴേക്ക് വീഴുകയാണ്. അത് സാധാരണ മഴയല്ല, മേഘസ്ഫോടനം പോലെയും. കൂടെ വീഴുന്നത് ഭയങ്കരമായ കൂറ്റൻ കല്ലുകള്, ആ കൂടെ വീഴുന്നത് അഗ്നി. ആ കല്ലുകൾ കൂട്ടി ഉരസുമ്പോൾ സ്വാഭാവികമായിട്ട് അഗ്നി ഉണ്ടാകുമല്ലോ. കാരണം അത് മാത്രമല്ല വീഴുന്നത്, കൊള്ളിമീനുകളായി വീഴുന്നത്, കത്തി എരിഞ്ഞ് താഴേക്ക് കൊള്ളിമീനുകൾ വീഴുകയാണ് ചെയ്യുന്നത്. രക്തം കലർന്ന മഴയും കൊള്ളിമീനുകളും താഴേക്ക് വീണിട്ട് ഭൂമിയിൽ 3-1 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. സമുദ്രത്തിൽ 3-1 പോലെ വൃക്ഷങ്ങളിൽ 3-1 വെന്തുപോയി. അത് മാത്രമല്ല പിന്നീട് ഒരു കാര്യം സംഭവിച്ചു. 666 എന്ന മുദ്ര കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചല്ലോ, അത് എതിർക്രിസ്തുവിന്റെ മുദ്രയേറ്റ് അന്ന് എതിർക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ച സകല പുള്ളികളുടെയും ശരീരത്തില് വല്ലാത്ത ഒരു ദുർവ്രണമുണ്ടായി. സംഭവിക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ വല്ലാത്ത ദുർവ്രണം. അടുത്താർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ക്രോധം വരുമ്പോൾ ഈ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ, എതിർക്രിസ്തുവിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ, ദൈവത്തിന്റെ ക്രോധ ഭൂതലത്തിൽ ചെറിയപ്പെടുമ്പോൾ കൊള്ളിമീനുകൾ ആകാശത്ത് വീഴും, ആകാശത്തിലെ സകല പച്ചപ്പുകളും നശിക്കും, വൃക്ഷങ്ങൾ കത്തിയെരിയും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും നമുക്കറിയാമല്ലോ. ഇവിടെ ദാരിദ്ര്യം കൊടികുത്തി വാഴും. കഴിക്കാൻ സാപ്പാട് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ആഹാരത്തിന് വേണ്ടി മനുഷ്യർ നെട്ടോട്ടം ഓടും. വൃക്ഷങ്ങൾ 3-1 കത്തിക്കരിഞ്ഞു പോകും. പച്ചപ്പുല്ലുകൾ കത്തിക്കരിഞ്ഞു പോകും. ഭൂമിയിൽ 3-1 വെന്ത് കത്തിക്കരിഞ്ഞു പോകും. അടുത്തതായി സംഭവിക്കുന്നത്, അന്നത്തെ എതിർക്രിസ്തുവിനോട് ചേർന്ന 666 മുദ്ര നെറ്റിയിലും കൈമയിലും ഏറ്റു നടന്ന പുള്ളികൾ അവരുടെ ശരീരത്തിൽ ദൈവകോപം വരും. ആ ദൈവകോപം എങ്ങനെന്നറിയാമോ? ഉച്ചു മുതൽ ഉള്ളങ്കാൽ വരെ പരിക്കണം. പരിക്കൽ വന്നിട്ടങ്ങോട്ട് പൊട്ടുകയാണ്. ഒരു വല്ലാത്ത ദുർവ്രണം, ചീഞ്ഞു നാറുന്ന, അടുത്തൊരു മനുഷ്യന് നിൽക്കുവാൻ സാധിക്കാത്ത, ദുർഗന്ധം വമിക്കുന്ന, ശരീരത്തിൽ നിന്ന് പഴുപ്പുകൾ പൊട്ടിയൊഴുകുന്ന വല്ലാത്തൊരു രോഗം, ഒരു പകർച്ചവ്യാധി അന്ന് മനുഷ്യനെ പിടിക്കും. ലോകത്ത് സംഭവിക്കാൻ പോക, സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ ലോകത്തിന് വരാൻ പോകുന്ന ന്യായവിധിയാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഈ സുവിശേഷ യുഗങ്ങളൊക്കെ വെച്ച് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് സഹോദരി സഹോദരന്മാരെ. അല്ല, നിങ്ങളോട് വിദ്വേഷം ഉണ്ടായിട്ടൊന്നുമല്ല, രക്ഷപ്പെട്ടോളാനാ പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പിട്ട് അടുത്തതായി സംഭവിക്കുന്നത്, 2. തന്റെ കലശം സമുദ്രത്തിൽ കൊണ്ടു ചെന്നൊഴിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ കാണുന്നത് തീ കത്തുന്ന വന്മല പോലെ വന്ന് സമുദ്രത്തിലേക്ക് അങ്ങ് വീഴുകയാണ്. ആകാശത്തു നിന്നും തീ കത്തുന്ന വന്മല പോലെ വന്ന് സമുദ്രത്തിലേക്ക് അങ്ങ് വീണിട്ട് സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെ അങ്ങ് ചത്തുപോയി. സമുദ്രത്തിലെ കപ്പലുകളൊക്കെ നഷ്ടച്ഛേദം വന്നുപോയി. സമുദ്രത്തിലെ കപ്പലുകൾക്ക് ഛേദം വന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കൾക്കൊക്കെ ഛേദം വന്നു. സമുദ്രത്തിലെ വെള്ളം ഒരു മനുഷ്യന്റെ ശരീരത്തില് മരിച്ചു കഴിക്കുമ്പോൾ ആ രക്തവും വെള്ളം കൂടി ഇലകലത് കിടക്കുന്ന പോലെ നാറ്റം വമിക്കുന്ന ഒരു ദൂഷിച്ച വെള്ളമായിട്ട് സമുദ്രത്തിലെ വെള്ളം മാറി. ഇതെന്തായിരിക്കും സംഭവം? ഇതൊക്കെ സംഭവിക്കുമോ? സംഭവിക്കും. കാരണം ഇതൊക്കെ സംഭവിക്കുമെന്നുള്ള തെളിവുണ്ട്. നമ്മൾ ശാസ്ത്രം അധികമെനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഇത് സംബന്ധിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം, ഈ ആകാശമണ്ഡലത്തിൽ സൂര്യന് ചുറ്റും വലയം ചെയ്യുന്നതായ ഗ്രഹങ്ങളുണ്ട്. ചിന്ന ഗ്രഹങ്ങൾ, ചെറുഗ്രഹങ്ങളുണ്ട്. ഈ ചെറുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 40,000-50,000 ഇടയ്ക്ക് ചിന്ന ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് എന്തെന്നറിയാമോ താഴേക്ക് വീഴും. ഇത് തന്നെ 2 കൂട്ടമുണ്ട്, ഒന്ന് അപ്പോളോ എന്നും മറ്റൊന്ന് ട്രോജൻ എന്നും പേര്. അപ്പോളോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള പാറക്കെട്ടുകളാണ്. ട്രോജൻ എന്ന് പറയുമ്പോൾ അത് കറുത്തിരുണ്ട വലിയ പാറക്കെട്ടുകളാണ്.
ഇതിടയ്ക്ക് എന്ത് ചെയ്യുന്നറിയാമോ, സൂര്യനെ വലയം ചെയ്യുന്നതിനിടയിൽ വാതക ശോഷണം സംഭവിച്ച് ഭൂമിയുടെ ആകർഷണ പരിധിക്ക് അകത്തേക്ക് വരികയും ഭൂമിയിലെ വായുമായി കൂട്ടിമുട്ടി കത്തി എരിഞ്ഞ് ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യും. ഇങ്ങനെ ചില ഉൽക്കകളൊക്കെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ അരിസോണയിൽ ചില വർഷങ്ങൾക്കപ്പുറത്ത് ഒന്ന് വീണു. മെക്സിക്കോയിൽ അരിസോണയിൽ ഒരു 5000 വർഷങ്ങൾക്കപ്പുറത്ത് വീണു. അന്ന് വീണപ്പോഴ് അതിന്റെ ഭാരം 100,000 ടൺ വലിപ്പമുള്ള ഒരു ഉൽക്കയ വന്ന് വീണത്. വീണപ്പോൾ 1200 മീറ്റർ വ്യാസവും 175 മീറ്റർ ആഴവുമുള്ള ഒരു വലിയ ഗർത്തം ആ സംഭവത്തോടുകൂടെ ഉണ്ടായി. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് പത്രസാര മലയാള മനോരമ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, റഷ്യയിലെ സൈബീരിയയില് ഒരു ഇതേപോലെ ഒരു ചിഹ്നഗ്രഹം വന്ന് വീണു. അത് ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചല്ലോ, 2nd ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ പൊട്ടിച്ച ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഒരു ചിഹ്നഗ്രഹമാണ് വന്ന് പതിച്ചത്. അലക്സാണ്ടർ ചോൾമൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് പസഫിക് സമുദ്രത്തിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഒരു പരന്ന പാത്രം പോലെ ഇരിക്കുകയാണെന്നാണ്. ഈ പരന്ന പാത്രം പോലെ പസഫിക് സമുദ്രത്തിന്റെ ആഴം ഇരിക്കുന്നത് പണ്ടെന്നോ ഇതുപോലെ ഒരു ഉൽക്ക ഒരു ചിഹ്നഗ്രഹം സമുദ്രത്തിന്റെ ആഴത്തിൽ പതിച്ചിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചതെന്നും, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കാലങ്ങൾ കൂട്ടിവെച്ച് നോക്കിയപ്പോൾ നോഹയുടെ കാലത്തെ ജലപ്രളയം ഉണ്ടായതും എന്ന് താൻ കണക്കുകൂട്ടി പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണെങ്കിലും ശരി, ആകാശമണ്ഡലങ്ങളിൽ നിന്നും ഇതൊക്കെ താഴേക്ക് വീഴും. ആകാശത്തിന്റെ ശക്തി ഋഗളക്കം സംഭവിക്കും. ഇപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചല്ലോ, നമ്മുടെ മറയൂര്, നമുക്കവിടെ വിശ്വാസഭവനമുണ്ട് മറയൂര് മൂന്നാറില്, അതിനടുത്ത് പാമ്പൻമല എസ്റ്റേറ്റില് അവിടുത്തെ ഒരു തൊഴിലാളി അവിടുത്തെ ഒരു ഫാർമസിസ്റ്റിന്റെ വീടിന്റെ മുമ്പിലെ ഒരു ചൌക്കമരം നിൽക്കൊണ്ടായിരുന്നു. ചൌക്കമരം ഇനി September 24 ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. ചൌക്കമരത്തിന് മുന്നിൽ ആകാശത്തൊന്നും വലിയൊരു സ്ഫോടനത്തോടുകൂടി ഒരു പ്രകാശഗോളം വന്ന് പതിച്ചു. വലിയ കൂറ്റൻ ചൌക്കമരം പൊട്ടി തെറിച്ചുപോയി. ആ പ്രകാശഗോളം ഏതാണ്ട് 12 മിനിറ്റ് ആ ചൌക്കമരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു. അവിടെ സംഭവിച്ചത് മറയൂർ ടൗണിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തെറിച്ചു വീണു. അനേകർ ബോധം കെട്ടുപോയി. വീടിന്റെ മേൽക്കൂരകൾ ഇളകി തെറിച്ചുപോയി. 12 മിനിറ്റ് നേരം കത്തി ജ്വലിക്കുന്ന പ്രകാശഗോളം ആ മരത്തിന്റെ മേൽ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തത് അത് September 24 ദേശാഭിമാനിയുടെ 1st പേജിൽ അടിച്ചു വന്നു. വീട് ഇതുപോലെ പലതും. അത് മാത്രമല്ല, മറ്റ് നോർവയിൽ ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് തോമസ് എന്ന് പറയുന്നൊരു സഹോദരന്റെ വീടിന്റെ മുകളില് ഇതൊന്ന് വീണു. അത്ര വലുതൊന്നും അല്ല വീണു, ഉറക്കിടക്കായിരുന്നു പുള്ളി. ഇത് മെട്രോ ലൈഫിനകത്ത് വന്നൊരു വാർത്ത ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് വീടിന്റെ മുകളിൽ എന്തോ ഭാരമുള്ളൊന്ന് വീണത് കണ്ട് ചാടിയിറങ്ങി രാത്രി നോക്കിയപ്പോൾ 585 ഗ്രാം ഭാരമുള്ളതായ ഒരു ഉൽക്കയുടെ കഷണമാണ് ഒന്ന് വീണത്. പക്ഷെ താൻ അതോടെ രക്ഷപ്പെട്ടുള്ള കാര്യം പറയാമല്ലോ. കാര്യം അത് താൻ എടുത്തിട്ട് തന്റെ വീടിന് ചെറിയ നാശനഷ്ടമൊക്കെ ചെറിയ പൊടലൊക്കെ സംഭവിച്ചെങ്കിലും താൻ അത് എടുത്തിട്ട് ഉൽക്ക അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങി. 1 ഗ്രാമിന് $100 വെച്ച് അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങി. ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. താൻ അതുകൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിൽ ചൊരിയുമ്പോഴേ പണം ഉണ്ടാക്കാറൊന്നും പറ്റത്തില്ല കേട്ടോ. തലയിൽ വീഴാതിരിക്കാൻ ഓടി പർവ്വതത്തിൽ ചെല്ലേണ്ട വരും. ദൈവത്തിന്റെ ന്യായവിധി ഭൂതലത്തിൽ വീഴാൻ പോകുകയാണ്. സമുദ്രത്തിലേക്ക് ഒരു ഭയങ്കര ഉൽക്ക തീകത്തുന്ന ഒരു മല പോലെ ഒരു ഉൽക്ക സമുദ്രത്തിൽ വീണിട്ട് സമുദ്രത്തിലെ കപ്പലുകൾ നശിക്കുന്നു, അവിടുത്തെ ജീവജന്തുക്കൾ നശിക്കുന്നു, സമുദ്രത്തിന്റെ വെള്ളം ദുഷിച്ചു നാറുന്നു. സമുദ്രത്തിലെ വെള്ളമടിച്ച് കരയിലേക്ക് കയറ്റി ശക്തമായ സുനാമിയാൽ ഭൂതലം നശിക്കും. ഇതൊക്കെ സംഭവിക്കും. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമല്ല. അതിനുശേഷം മൂന്നാമത് ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിൽ വരുന്നത്. യോഹന്നാൻ നോക്കിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് കത്തി എരിഞ്ഞ് നീരുറവുകളിലേക്ക് വീഴുകയാണ്. എല്ലാ നീരുറവുകളിലേക്ക് അതിന്റെ അംശം ചെന്ന് വീഴുന്നുണ്ട്. അതിന്റെ പേര് കാഞ്ഞിരം എന്നാണ്. അതോടുകൂടെ സംഭവിക്കുന്നത് ലോകത്തിലെ ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവനും മലിനപ്പെടുന്നു. അത് കുടിക്കുന്നവരൊക്കെ പെട്ടെന്ന് ചത്തു വീഴുന്നു. ശുദ്ധവെള്ളം കിട്ടാത്ത അവസ്ഥയിൽ രാസവസ്തുക്കളെ കൊണ്ട് ഇവിടുത്തെ ജലസ്രോതസ്സുകൾ മലിനമായി തീരുവാൻ ഇടയായിത്തീരും.
നാലാമത് ദൈവത്തിന്റെ ക്രോധം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒഴിച്ചു. ദൈവത്തിന്റെ ക്രോധം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചോ? മൂന്നിൽ ഒന്ന് വെളിച്ചമില്ലാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് രക്ഷപ്പെട്ട് ഉറങ്ങാൻ സമയം ഇട്ടും പോലും കിട്ടുമല്ലോ. മൂന്നിലൊന്ന് വെളിച്ചമില്ലെങ്കിലേ വലിയ ജോലിയൊന്നും ചെയ്യണ്ട, രാത്രിയുടെ സമയം കൂടി ഉറങ്ങാമെന്നൊക്കെ ചിന്തിക്കണം. പറ്റത്തില്ല. അടുത്ത ഭാഗത്ത് പറയുന്നത് ചൂടുകൊണ്ട്, ചൂടുകൊണ്ടെന്നല്ല ബൈബിളിൽ പ്രയോഗിച്ചിരിക്കുന്ന, ബൈബിളിലെ വാക്ക് തന്നെ നിങ്ങൾ എടുക്കാം. തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ സൂര്യന് അധികാരം ലഭിച്ചു. വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് അതിനെയും കൂടുമെന്ന്. സൂര്യന്റെ ചൂട് നിയന്ത്രണാതീതമായി തീർന്നിട്ട് സൺഷോക്ക്, സൺഷോക്ക് ശരീരം പൊള്ളി അടരും, തീ കൊണ്ട് മനുഷ്യനെ ചുടും. ദൈവത്തിന്റെ ക്രോധം സൂര്യചന്ദ്രന്മാരിൽ ഒഴിക്കാൻ പോകുക. തീ കൊണ്ട് മനുഷ്യനെ ചുടുവാനുള്ള അധികാരം സൂര്യചന്ദ്രന്മാർക്ക് ലഭിക്കും. സൺഷോക്കിനാൽ മനുഷ്യ ജീവിതങ്ങൾ കത്തിയെരിയും. രാത്രി മനുഷ്യന് പ്രകാശം കാണാനും കഴിയാതെ രാത്രിയുടെ ദൈർഘ്യം വർദ്ധിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിൽ ചൊരിയപ്പെടും. അഞ്ചാമത് ദൈവത്തിന്റെ കലശം ഒഴിക്കുമ്പോൾ അഗാധകൂപം തുറക്കുന്നു. അഗാധകൂപം തുറക്കുമ്പോൾ ഒരു ജീവി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി, വെട്ടിക്കിളിയെ പോലൊരു ജീവി, ഒരു അപൂർവ ജീവി ഈ കുമ്പരാ കോടഞ്ചേരിയിലൂടെ പറക്കാൻ പോകുക. ഒരു അപൂർവ ജീവി പറക്കും. കണ്ടാൽ അതിന്റെ രൂപം വളരെ വിശദമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്. എല്ലാം പ്രസ്താവിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി. ഈ ജീവിക്കൊരു വാലുണ്ട്, ഒരു പ്രത്യേക രൂപമാണ് അതിൻ്റെത്. അഞ്ചു മാസം ജീവിക്കുവാനുള്ളൊരു കാലയളവാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വാല് മുഴുവനും വിഷമാണ്. അത് കുത്തുന്നത് വാലുകൊണ്ടാണ് കുത്തുന്നത്. അത് മനുഷ്യനെ കുത്തിക്കഴിഞ്ഞാൽ തേൾ മനുഷ്യനെ കുത്തുന്നതായ വേദനയായിരിക്കും. തേൾ കുത്തുമ്പോഴുള്ള വേദനയും വിഷവുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ആ കാലത്ത് മനുഷ്യൻ വേദന കൊണ്ട് മരണം ആഗ്രഹിക്കും, പക്ഷേ മരണം അവനെ വിട്ടുപോകും. പ്രിയപ്പെട്ട പ്രിയമക്കളെ, ഈ ജീവി പറക്കാൻ പോകുക കോഴഞ്ചേരിയിലൂടെ. പറന്നിങ്ങനെ അങ്ങോട്ട് വന്നിട്ട് കുത്താൻ തുടങ്ങും. കുത്തുമ്പോൾ വാലുകൊണ്ടാ കുത്തുന്നത് കേട്ടോ. പുറത്തൊന്ന് കുത്തി പുറത്ത് മാണ്ടുമ്പോൾ നെഞ്ചത്ത് കുത്തുവരിക, നെഞ്ചു മാണ്ടുമ്പോൾ തലയിൽ കുത്തുവരിക. ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, ഇത് ഏൽപ്പിച്ചു വിട്ടിരിക്കുക. അഞ്ചു മാസം സകല പുള്ളികളെ കുത്തിയേക്കണമെന്ന് പറഞ്ഞിരിക്കുക. പാറി പറന്ന് നടന്ന് കുത്തുമ്പോൾ മരണവേദനപ്പെട്ട് മനുഷ്യൻ തൂങ്ങിച്ചാവാന്നും പറഞ്ഞ് കയറ് കെട്ടിയ കയറ് പൊട്ടി താഴെ വീഴുന്നതല്ലാതെ ജീവൻ പോവത്തില്ല. കാര്യം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. തമ്പുരാൻ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കാൻ പോകുക. ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിൽ ചൊരിയാൻ പോകുന്നു. യഹോവയുടെ പ്രതികാര ദിവസം അടുത്തു വരുന്നു. അതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. കർത്താവിന്റെ വരവടുത്തു പോയി, നമുക്ക് ഒരുങ്ങുന്നവരായി തീരാം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിന്റെ വചനത്തിൽ കൊണ്ടുപോകട്ടെ. ദൈവത്തിന്റെ ക്രോധ ദിവസം എന്നതിനു ശേഷം അടുത്തതായി നമുക്ക് ചിന്തിക്കുവാൻ ഒരമണിക്കൂർ സമയം ബാക്കിയുണ്ടല്ലോ. വിശദമായി പഠിക്കുവാൻ കഴിയത്തില്ലെങ്കിലും ആ പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുത്തതായി കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുവാനുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ആസന്ന ഭാവിയിൽ ലോകത്ത് മൂന്ന് യുദ്ധങ്ങൾ നടക്കും. ഇനി മൂന്ന് യുദ്ധങ്ങൾ ലോകത്ത് നടക്കുവാനുണ്ട്. എത്രയോ യുദ്ധങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചതാണ്. എന്നാൽ ഇനി ലോകത്ത് മൂന്ന് ഭയങ്കരമായ യുദ്ധങ്ങൾ കൂടെ നടക്കപ്പെടുവാൻ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ യുദ്ധങ്ങളുടെ ഒക്കെ കേന്ദ്രം മിഡിൽ ഈസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചായിരിക്കും ഈ യുദ്ധങ്ങളുടെയൊക്കെ കേന്ദ്രമെന്ന്. ഇസ്രായേൽ അറബി രാഷ്ട്രങ്ങളും കേന്ദ്രീകരിച്ചായിരിക്കും യുദ്ധങ്ങൾ നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ യുദ്ധം മൂന്നാം ലോകമഹായുദ്ധം, രണ്ടാമത്തെ യുദ്ധം ഹർമഗദൻ യുദ്ധം, മൂന്നാമത്തെ യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷം, കർത്താവ് ഇന്നും മടങ്ങി വന്നാൽ അടുത്ത നിമിഷത്തിൽ മൂന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ദൈവത്തിന്റെ വചനം മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 26-27 വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. എസക്കിയേൽ 21:26-27 വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം
അതില്ലാതെ ഇരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. അവകാശമുള്ള ഒരുത്തൻ വരാൻ പോകുകയാണ്, ഈ ലോകത്തെ ഭരിക്കാൻ അവകാശമുള്ള ഒരുത്തൻ വരും, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അത് ആയിരം ആണ്ട് വാഴ്ചയിൽ, അതിനു മുമ്പ് ഈ ലോകത്ത് എന്ത് നടക്കുമെന്ന് ക്രിസ്തുവിന് 550 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവാചകനെ എസക്കിയല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവിടെ അതിപ്രധാനമായ ചില വിഷയങ്ങൾ നമ്മൾ വായിച്ചു. ഒന്ന്, ഞാൻ മകുടം നീക്കിക്കളയും, കിരീടത്തെ എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ ഉയർന്നതിനെ താഴ്ച്ചും, ഞാൻ ചാണതിനെ ഉയർത്തും. അതിന് ഉന്മൂലനാശം വരുത്തും. അവകാശമുള്ളവൻ വരും, ഞാൻ അവന് അത് കൊടുക്കും. ഇത്രയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനൊന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അവിടെ പറയുന്നു, മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് ഉയർന്നതിനെ ഞാൻ താഴ്ച്ചു. എന്ന് വെച്ചാൽ രാജകീയ ഭരണങ്ങൾക്ക് ഞാനൊരു അവസാനം വരുത്തു. ദൈവത്തിന്റെ വചനത്തിൽ ചമ്പുരാൻ പ്രവചിച്ചിരിക്കുന്നു, രാജഭരണങ്ങൾക്ക് അവസാനം വരുത്തു. മകുടം വെച്ച്, കിരീടം തലയിൽ വെച്ച്, രാജദണ്ഡം കയ്യിൽ പിടിച്ച്, സിംഹാസനത്തിൽ ഉയർന്നവനായിരുന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യാഹ്നം വരെ രാജാക്കന്മാർ ലോകത്തെ ഭരിച്ചു. നമ്മുടെ ഇന്ത്യയിലും നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, വടക്കേന്ത്യയിൽ രജപുത്ര രാജാക്കന്മാർ, കേരളത്തിലും രാജാക്കന്മാരുണ്ടായിരുന്നു, കൊട്ടാരക്കര ചമ്പുരാൻ, തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് വേണ്ട കൊച്ചി രാജാവ് എന്നൊക്കെ രാജാക്കന്മാർ ഭരിച്ചു. സിംഹാസനങ്ങളിരുന്ന് കിരീടങ്ങൾ ധരിച്ച് മകുടം വെച്ച് അവർ രാജ്യത്തെ ഭരിച്ചു. അവർ ഉയർന്നവരായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞിട്ട് ഉയർന്നതിനെ ഞാൻ താഴ്ച്ചു. വീണ്ടും എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7:27 വാക്യത്തിൽ ചമ്പുരാൻ വിളിച്ചു പറഞ്ഞു, രാജാവ് ദുഃഖിക്കും, പ്രഭുക്കന്മാർ സ്തംഭിച്ചു പോകും. രാജഭരണത്തിന് ഒരു അവസാനം വരുത്തും. ക്രിസ്തുവിന് 550 വർഷങ്ങൾക്കപ്പുറത്ത് എന്ന് വെച്ചാൽ ഇന്നേക്ക് 2550 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചിച്ച പ്രവചനമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യാഹ്നത്തോടുകൂടെ ലോകത്ത് നിന്ന് രാജകീയ ഭരണങ്ങൾ മാറ്റപ്പെട്ടു, മകുടങ്ങൾ മാറ്റി, കിരീടങ്ങൾ താഴെ വെച്ചു, ഉയർന്നതിനെ താഴ്ത്തി. എന്നാൽ അടുത്തതായി കർത്താവ് പറയുന്നു, ഞാൻ താണതിനെ ഉയർത്തും. അത് അടുത്തത് ചെയ്യാൻ പോകുന്നു. താണതിനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് എങ്ങനെ? ജനാധിപത്യത്തിലൂടെ. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തിന് നിർവചനം കൊടുത്തിട്ടുള്ള നിങ്ങൾക്കറിയാമല്ലോ. ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടം, ജനാധിപത്യം ലോകത്ത് സ്ഥാപിക്കും. അവിടെ വലിയവനില്ല, വേറെ എങ്ങും പോകണ്ട. നമ്മുടെ മാതൃരാജ്യ ആർഷഭാരതം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ താൻ ആരായിരുന്നു എന്ന് ചിന്തിക്കണം. ദൈവം തമ്പുരാൻ ചാണതിനെ ഉയർത്തി. ലജ്ജ കൂടാതെ പറയുന്നു, ഗുജറാത്തിലെ തീവണ്ടി സ്റ്റേഷനുകളിൽ ചായ വിറ്റു നടന്നൊരു ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവെങ്കിൽ, ക്രിസ്തുവിന് 550 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചു, ഞാൻ താണതിനെ ഉയർത്തു. പ്രിയാറിയ മക്കളെ, ജനാധിപത്യത്തിന്റെ ശക്തിയാണത്. അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമ ഈ അടുത്ത റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിൽ കടന്നു വന്നിട്ട് അവസാനത്തെ സന്ദേശത്തിൽ താൻ ചില കാര്യങ്ങൾ ബുദ്ധി ഉപദേശിച്ച കൂട്ടത്തിൽ താൻ ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, തന്റെ മുത്തച്ഛന് സാധാരണക്കാരനായിരുന്നുവെന്നും ആ സാധാരണക്കാരന്റെ മകനായ താൻ അമേരിക്കയുടെ പ്രസിഡന്റും ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആകാമെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ശക്തിയാകുന്നുവെന്ന് ഒബാമ വിളിച്ചു പറഞ്ഞു. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഒരു മരക്കുടലിൽ ജനിച്ച് തെരുവിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഉയർത്തപ്പെട്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തി, ഞാൻ താണവനെ ഉയർച്ചും. തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ഒ പനീർസെൽവം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നെങ്കിൽ യാദൃച്ഛികമല്ല, ശ്രീമതി കുമാരി ജയലളിതയെ പുറത്താക്കിയിട്ട് ഒ പനീർസെൽവത്തെ ആ സ്ഥാനത്താക്കി എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊരു ചായക്കടക്കാരനായിരുന്നു ഒ പനീർസെൽവം. അവിടെ നിന്നാണ് തന്നെ കൊണ്ടുവന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത്. കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ഞാൻ ചാണതിനെ ഉയർത്തുന്നൊരു കാലഘട്ടം ഉണ്ടാകിയിരിക്കും. പക്ഷേ ആ ജനാധിപത്യ വ്യവസ്ഥയിൽ കീഴിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഉന്മൂലനാശം. രണ്ട്, ഉന്മൂലനാശം. മൂന്ന്, ഉന്മൂലനാശം.
മൂന്ന് ഉന്മൂലനാശം ജനാധിപത്യ വ്യവസ്ഥിതി ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കും. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു. ഒന്നാമത്തെ ഉന്മൂലനാശം നമുക്കറിയാം, 1914-18 കാലയളവിൽ ഒന്നാം ലോകമഹായുദ്ധം അരങ്ങേറി. 4 വർഷം 3 മാസം 1 ദിവസം 9 മില്യൺ സിവിലിയന്മാരും 9 മില്യൺ സൈനികരും 7 മില്യൺ സിവിലിയന്മാരും കൊല്ലപ്പെടുകയുണ്ടായി. ഒന്നാം ലോകമഹായുദ്ധത്തിലൂടെ ഒന്നാമത്തെ ഉന്മൂലനാശം ലോകത്ത് സംഭവിച്ചു. രണ്ടാമത്തെ ഉന്മൂലനാശം 1939-45 വരെയുള്ള കാലഘട്ടത്തില് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ രണ്ടാമത്തെ ഉന്മൂലനാശം നിറവേറി. 6 വർഷവും 1 ദിവസവും നീണ്ടുനിന്നതായ യുദ്ധത്തില് 85 മില്യൺ ജനങ്ങൾ ഭൂമുഖത്ത് ഉടച്ചു മാറ്റപ്പെട്ടു. 2 യുദ്ധങ്ങളിലുമായി 100 മില്യൺ ജനങ്ങൾ ഭൂമുഖത്ത് മാറ്റി. 2 ഉന്മൂലനാശത്തിന് ലോകം ഇതിനകം സാക്ഷ്യം വഹിച്ചു. എന്നാൽ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, തീർന്നില്ല. ഒരു ഉന്മൂലനാശം കൂടെ ലോകത്ത് സംഭവിക്കും. ഒരു 3 ലോകമഹായുദ്ധം കൂടെ ലോകത്ത് ഉണ്ട്. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഈ 3 ലോകമഹായുദ്ധം എന്നായിരിക്കും, എവിടെ വെച്ചായിരിക്കും, അതിന്റെ ആവശ്യകത എന്ത്? അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എന്തിനൊരു 3 ലോകമഹായുദ്ധം നടത്തപ്പെടണം പറയാം. ഒന്നാമത്തെ ലോകമഹായുദ്ധം നടന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ലോകരാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർന്ന് ആലോചിച്ചു, ഇനി നമുക്കൊരു യുദ്ധം വേണ്ട, ലോകത്ത് സമാധാനം വേണം. സമാധാനത്തിന് വേണ്ടി ഒരു ആഗോള സംഘടന നിലവിൽ വന്നു, സർവരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്. ആ സഖ്യം നിലനിൽക്കുമ്പോൾ 2 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ, ഫാറ്റ്മൻ, ലിറ്റിൽ ബോയ്, ഇത് രണ്ടും വർഷിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഭൂമുഖത്ത് ഉടച്ചു മാറ്റപ്പെട്ടു. യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ ലോകരാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്കൊരു യുദ്ധം വേണ്ടോ, നമുക്ക് സമാധാനം വേണം. അതിനുവേണ്ടി ഒരു ആഗോള സമാധാന സംഘടന നിലവിൽ വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്ന് യുണൈറ്റഡ് നേഷൻസ് നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ ഫലഭാഗത്ത് ഭീകര പ്രവർത്തനങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും കൊടിപിരികൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഒരു 3 ലോകമഹായുദ്ധം അരങ്ങേറും. യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ ആറ്റം ബോംബ് ഉപയോഗിക്കാനിടയായി തീരും. സാർവത്രികമായി നാശം ലോകത്തിനുണ്ടാകും. ലോകരാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർന്ന് ആലോചിക്കും. ആലോചിച്ചിട്ട് പറയും, ഇനി നമുക്കൊരു യുദ്ധം വേണ്ടോ, ലോകത്തിന് സമാധാനമുണ്ടാവണം. ഒരാഗോള സമാധാന സഖ്യം വീണ്ടും നിലവിൽ വരുവാൻ തുടങ്ങും. ആ സമാധാന സഖ്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആദരിക്കുന്ന ഒരു സമാധാന കാംക്ഷിയ രാജാവ്, ഒരു നേതാവ് ഉദയം ചെയ്ത് കടന്നുവരും. ലോക സമാധാനത്തിന്റെ വക്താവായി അവർ ലോകത്തിന്റെ നെറുകിയിലേക്ക് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ പറയും, ഇവൻ സമാധാനത്തിന്റെ വക്താവാണ്. അമേരിക്കയുടെ ടൈം മാഗസീൻ യുഗപുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വാഴ്ചവാൻ ഇടയായി തീരും. ഇവൻ ആരായിരിക്കുമെന്ന് അറിയാമോ? ഇവനായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ആഗോള ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുവാൻ എഴുന്നേറ്റു വരുന്ന കള്ള അന്തിക്രിസ്തു എന്ന് പറയുന്ന മഹാമൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തുവിന് ലോകരാഷ്ട്രങ്ങളുടെ മേൽ അധികാരം പിടിച്ചെടുക്കാൻ ലഭിക്കുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും 3 ലോകമഹായുദ്ധം. അതാണ് വെളിപ്പാട് പുസ്തകം 6:2 നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, അനന്തരം ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിര എതിർക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്, സമാധാനത്തിന്റെ വക്താവ്. വെള്ള സമാധാനം, നീതി, ഇതൊക്കെ വെളിപ്പെടുത്തി കാണിക്കുന്നു. അതിന്റെ പുറത്തൊരുത്തരിക്കുന്നു, അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. എന്താണ് വില്ലില്ലാത്ത അമ്പെന്ന് പറയുന്നത്? അവൻ ലോകത്തോട് പറയുന്നു, നിരായുധീകരണം. ആണവായുധങ്ങളൊക്കെ നിരോധിക്കുന്നു, നിരായുധീകരണത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. ലോക സമാധാനത്തിന്റെ വക്താവായി അവൻ എഴുന്നേറ്റു വന്നിട്ട് ലോകത്തിന് നിറകിലേക്ക് അവൻ കടന്നു വന്ന് രാജ്യങ്ങളുടെ ഭരണം അവൻ പിടിച്ചെടുക്കുവാനിടയെ തീരും. അവർ കടന്നു വന്നിട്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 6:14 വരുമ്പോൾ യഹൂദനെ ചാക്കിട്ട് കയ്യിലാക്കും. അതെങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇരമ്യാവാറിന്റെ 14 നമ്മൾ വായിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ. വായിച്ചാട്ടെ ഇരമ്യാവ് 6:14 വാക്യം വായിച്ചാട്ടെ. സമാധാനമില്ലാതിരിക്കെ, സമാധാനം, സമാധാനം എന്നവർ പറഞ്ഞു എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കും. സമാധാനമില്ലാതിരിക്കെ, സമാധാനം, സമാധാനം എന്ന് പറഞ്ഞു എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കും. എന്റെ ജനം ആരെന്നറിയാമോ? ദൈവത്തിന്റെ ജനം ഇസ്രായേൽ. ദൈവത്തിന്റെ ജനത്തിനൊരു മുറിവുണ്ട്. ഏതാണ് ആ മുറിവ്? കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, അവർക്ക് ആലയമില്ല, ലോകത്തിലെല്ലാമുണ്ട് പക്ഷെ ഒരു മുറിവുണ്ട്.
ആ മുറിവ് അവർ കാലയുമില്ല. സമാധാനമില്ലാതിരിക്കെ സമാധാനം 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിന്റെ മുറിവാകുന്ന ആലയമില്ലാത്ത മുറിവിന് ഒരു ലഘുവായ ചികിത്സ ആലയം ഉണ്ടാക്കിക്കൊള്ളാൻ പറയും. ആലയം ഉണ്ടാക്കുവാൻ അവൻ കൽപ്പന കൊടുക്കും എന്ന് തെസ്സലോനിക്കു 1 തെസ്സലോനിക്യ 5:3 മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം. സമാധാനം ആത്യന്തികമായിരിക്കത്തില്ല. അതിനുശേഷം ഭയങ്കരമായി വിപത്ത് ലോകത്ത് സംഭവിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ പശ്ചിമേഷ്യയുടെ ചിത്രം അറിയാവുന്നവർക്കറിയാം, പശ്ചിമേഷ്യ യുദ്ധക്കളമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ മുഴുവനും സംഘടിച്ച് യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധം ആസന്നഭാവിയിൽ സംഭവിക്കും. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-38 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 83 സങ്കീർത്തനം 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരനെ ആസാഫ് ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായ മൂന്നാം ലോക മഹായുദ്ധത്തെ കണ്ടിട്ട് സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു: വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് പറഞ്ഞ് അവർ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഇസ്രായേലിന് വിരോധമായിട്ട് അറബ് രാജ്യങ്ങൾ ഐക്യമത്യത്തോടെ ആലോചിച്ച് സഖ്യത ചെയ്യുന്നു. എന്താണ് സഖ്യത? ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വേണം മുടിച്ചു കളയണം. ഇത് ഈ പ്രവചനം 3000 അപ്പുറത്തുള്ളതാണ്. 2014 ജനുവരി 14 CBN ന്യൂസ് ചാനലിന്റെ ഇസ്രായേൽ കറസ്പോണ്ടന്റ് ഒരു ഇസ്രായേൽ സംഘടന പ്രതിനിധിയുമായിട്ട് നടത്തിയതായ ചർച്ചയിൽ താൻ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: 3000 സങ്കീർത്തനങ്ങളിൽ ഉറങ്ങിക്കിടന്ന ഒരു പ്രവചനവാക്യം 21 ഇസ്രായേലിന്റെ സംഭവങ്ങളെയല്ലേ കാണിക്കുന്നത്? ആ ഇസ്രായേൽ സംഘടന പ്രതിനിധി പറഞ്ഞു: ശരിയാണ്, ഇന്നത്തെ ഇസ്രായേലിന്റെ ചിത്രം 3000 പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ കോറിയിട്ടതാണ് സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അറബി രാജ്യങ്ങളൊക്കെ സംഘടിതമായി വന്ന് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി കടന്നു വരും. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരർത്ഥത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അറബി രാജ്യങ്ങൾ രക്ഷയുടെ നേതൃത്വത്തിലാണ് കടന്നു വരുന്നത്. ആണവായുധങ്ങൾ പ്രയോഗിക്കുവാൻ ഇടയായിത്തീരും. ഫൈറ്റർ വിമാനങ്ങൾ ഇസ്രായേലിന് പറക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവത്തോട് ഇസ്രായേൽ മക്കൾ നിലവിളിക്കും. അവർ ദൈവത്തിങ്കിലേക്ക് നോക്കി കരയുവാൻ തുടങ്ങും, കുത്തിയമെങ്കിലേക്ക് നോക്കി കരയുവാൻ തുടങ്ങും. യേശുവേ രക്ഷിക്കണമേ എന്നവർ നിലവിളിക്കും. അവരുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ കേൾക്കും. ഇസ്രായേൽ പർവ്വത നിരകളിൽ അറബ് രാജ്യത്തിന്റെ സൈന്യങ്ങൾ നിൽക്കുമ്പോൾ യെരുശലേം നഗരത്തിനകത്തും ഇസ്രായേൽ ദേശത്തും ഒരു ശക്തമായ ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ പർവ്വതങ്ങൾ ഒടിഞ്ഞ് താഴെ പോകും, ശത്രുവിന്റെ സൈന്യങ്ങൾ അടിപ്പെട്ടു പോകും, ആണവായുധങ്ങൾ പൊട്ടിത്തെറിക്കും, ഭയങ്കരമായ സംഹാരമുണ്ടാകും. ആ യുദ്ധത്തിന്റെ അനന്തരഫലമായി ഇസ്രായേലിലേക്ക് കടന്നു വന്നതായ ജാതീയ രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുവാൻ ഇടയായിത്തീരും. ആ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ എതിർ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് സമാധാനത്തിന്റെ വക്താവായി അവൻ രാജ്യഭരണം ഏറ്റെടുക്കും. അത് സംഭവിക്കാൻ പോകുന്ന 1 ലോകമഹായുദ്ധം വളരെ ഹ്രസ്വമായ ഭാഷയിൽ ഞാൻ പറഞ്ഞുവിടുകയാണ്. വളരെ വിശദമായി ചിന്തിക്കേണ്ടതാണ്. കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ വിശ്വാസഭവനവുമായിട്ട് ബന്ധപ്പെടുക. 2 സംഭവിക്കേണ്ട യുദ്ധം ഹർമഗദോൻ യുദ്ധമാണ്. ഈ യുദ്ധം എതിർ ക്രിസ്തുവിന്റെ 7 ഭരണത്തിന്റെ ഒടുവിലാണ് സംഭവിക്കേണ്ടിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോകത്തുള്ള സകല രാഷ്ട്രങ്ങളും ഒരുമിച്ച് യുദ്ധത്തിന് കടന്നുവരും. കടന്നുവരുന്നതിന്റെ കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 7 ആരംഭത്തിൽ ഇസ്രായേലി എതിർ ക്രിസ്തു നമ്മൾ ഉടമ്പടി ചെയ്യും. 3.5 കഴിയുമ്പോൾ ആലയ പ്രതിഷ്ഠയുടെ സമയത്ത് ശൂന്യമാക്കി നമ്മൾ ഏച്ചത എതിർ ക്രിസ്തുവിന്റെ പ്രതിമ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവെക്കുമ്പോൾ യഹൂദ മനസ്സിലാക്കും, ഇവൻ വ്യാജ മശിഹിയാണ്, തെറ്റിപ്പോയിരിക്കുന്നു മനസ്സിലാക്കി. അങ്ങനെ എതിർ ക്രിസ്തു ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുന്നു. അതോടുകൂടെ എതിർ ക്രിസ്തുവിന്റെ കണ്ണിലെ കരടായിട്ട് ഇസ്രായേൽ മാറ്റപ്പെടുന്നു. എങ്ങനെ ഇസ്രായേലിനെ തകർക്കണം, അതിനുവേണ്ടി അവൻ ഒരുക്കങ്ങൾ നടക്കുകയാവെന്ന് ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി സർവ സൈന്യങ്ങളുമായിട്ട് യുദ്ധത്തിന് വേണ്ടി കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ പഠിച്ചാൽ ആ ഹർമഗദൻ യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ ലോകത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16:12 നമ്മൾ വായിക്കുമ്പോൾ ഈ ഹർമഗദൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിന് കിഴക്ക് എന്നുള്ള രാജ്യങ്ങൾക്ക് ആ യുദ്ധത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 16 അതിന്റെ 12 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 6 തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിലൂടെ
അയച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും. എന്തിനു വേണ്ടി എന്നറിയാമോ? യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നത് ഹർമഗദൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങിക്കൊടുക്കുവാൻ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും. പ്രിയപ്പെട്ട മക്കളെ, ഒരു സാധാരണ സംഭവമല്ല. യൂഫ്രട്ടീസ് എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലും അറബ് രാജ്യങ്ങളിലും അവരുടെ ഭാവി ഭാഗതയെ നിർണയിക്കുന്നതിൽ നിർണായകമായ ഒരു സ്ഥാനം യൂഫ്രട്ടീസ് നദിക്കുണ്ട്. പക്ഷെ തിരുവെടുത്ത് പറയുന്നു, ഹർമഗദൻ യുദ്ധത്തിന് മുമ്പ് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും. എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന എന്തെന്നറിയാമോ? യൂഫ്രട്ടീസ് നദി വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ചാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വറ്റി വരണ്ടുണങ്ങിക്കിടക്കുന്ന യൂഫ്രട്ടീസ് നദി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യൂഫ്രട്ടീസ് നദി വറ്റി വരണ്ടുണങ്ങിക്കിടക്കുന്നു. അതിന്റെ കട്ടകൾ വരണ്ടുണങ്ങി, അതിനകത്തൊരു മനുഷ്യൻ നടന്നു പോകുന്ന ചിത്രം യൂഫ്രട്ടീസിന്റെ ഫോട്ടോഗ്രാഫിയാകുന്നു. എന്താണ് യൂഫ്രട്ടീസ് നദി വറ്റി വരണ്ടുണങ്ങിപ്പോകുവാൻ കാരണമെന്നറിയാമോ? കാരണം തുർക്കി എന്ന് പറയുന്ന രാജ്യം യൂഫ്രട്ടീസ് നദി അത് കുറുകെ കെട്ടി അതിനകത്ത് ഒരു ഡാം നിർമ്മിച്ചു. ഇറിഗേഷന് വേണ്ടിയും അവിടുത്തെ വെള്ള അവരുടെ കൃഷിക്ക് വേണ്ടതായ ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയും തുർക്കി ഈ യൂഫ്രട്ടീസ് നദിയുടെ നടുക്ക് ഒരു ഡാം കെട്ടി. ആ ഡാമിന്റെ പേരാണ് അറ്റാടക്ക് ഡാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അറ്റാടക്ക് ഡാം കാണുവാൻ സാധിക്കുന്നു. ഭൂമിയിൽ ഇന്നോളമുള്ള ഡാമുകളിൽ പ്രകൃതിദത്തമായ ഒരു ഡാമാണ് അത്. പ്രകൃതിയോട് ചേർത്തുണ്ടാക്കിയിരിക്കുന്നു. ലോകത്തിലേറ്റവും ഉയരം കൂടിയ ഡാമാണ് ഈ ഡാം. യൂഫ്രട്ടീസ് നദിയുടെ നടുവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ നടുവിൽ അറ്റാടക്ക് ഡാം തുർക്കി കെട്ടിയുണ്ടാക്കിയതോടുകൂടെ യൂഫ്രട്ടീസ് നദി വറ്റി വരണ്ട് ഉണങ്ങി. മിഡിൽ ഈസ്റ്റിലെ കൃഷിസ്ഥലങ്ങൾ മുഴുവനും വരണ്ടുപോയി. തുർക്കി, സിറിയ, ഇറാൻ, ഇറാഖ് എന്നിങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ 144 കുപ്പി കിലോമീറ്റർ സ്ഥലം വറ്റി വരണ്ട് ഉണങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാദൃശ്ചികമായി സംഭവിച്ചെന്ന് ചിന്തിക്കരുത്. അറ്റാടക്ക് ഡാം തുർക്കി ഈ യൂഫ്രട്ടീസ് നദി ബന്ധിച്ച് അതിന്റെ നടുക്ക് കെട്ടി യൂഫ്രട്ടീസ് നദി വറ്റി വരണ്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു, അന്ത്യകാലമാകുമ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് കിഴക്ക് നിന്ന് വരുന്ന രാജ്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഈ നദി വറ്റിക്കൊടുക്കും. ഇപ്പോൾ തന്നെ നദി വറ്റി വരണ്ട് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കിഴക്ക് നിന്നുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അത് ഒന്ന് ചൈന, രണ്ട് പാകിസ്ഥാൻ, മൂന്ന് ഇന്ത്യ മഹാരാജ്യം, നാല് ജപ്പാൻ. ഈ രാഷ്ട്രങ്ങളൊക്കെ ആകുന്നു കിഴക്കുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേലിലേക്ക് കടന്നുപോകുവാൻ അവർക്ക് ആ യൂഫ്രട്ടീസിന് വറ്റിക്കൊടുക്കുമെന്ന്. ഇനി അത് മാത്രമല്ല, വേറൊരു ഭയങ്കര സംഭവം കൂടെ ഉണ്ടായിരിക്കുക. 1970s ചൈനയിലെ സാൻസങ്ങിൽ നിന്നും പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് ഹിമാലയം തുരന്ന് പർവ്വതങ്ങൾ ഇടിച്ച് നദികൾക്ക് പാലം കെട്ടി 1300 km ദൈർഘ്യത്തിൽ ഒരു ദേശീയ പാത ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ചിത്രത്തിൽ ആ ദേശീയ പാത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ പേര് കാരക്കോറം ഹൈവേ എന്നാണ്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി ഭാഗങ്ങളിലൂടെ ഹിമാലയത്തിന്റെ മുഗൾ പരപ്പിലൂടെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് ചൈനയിലെ ചാൻസിംഗിൽ നിന്നും 1300 km ദൈർഘ്യത്തിൽ ഒരു ദേശീയപാത ഉണ്ടാക്കിയെങ്കിൽ ആ ദേശീയപാത ചൈന ഉൾപ്പെടുന്ന കിഴക്കൻ രാഷ്ട്രങ്ങൾക്ക് ഇസ്രായേലിലേക്ക് സുഗമമായി പോകുവാൻ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശീയ പാതയാകുന്നു. ആ പാത വഴി അവർ യൂഫ്രട്ടീസ് നദിയിൽ എത്തിച്ചേർന്നാൽ വറ്റി വരണ്ട് കിടക്കുന്ന യൂഫ്രട്ടീസ് നദിയിലൂടെ അവർക്ക് കനാൻ ദേശത്ത്, അവർക്ക് ഇസ്രായേൽ രാജ്യത്ത് എത്തിച്ചേർന്ന യുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. ആകെ അറിയപ്പെട്ട ദൈവമക്കളെ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ, കാലം അതിന്റെ അന്ത്യത്തിലെത്തി നിൽക്കുകയാണ്. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഹർമഗദൻ യുദ്ധത്തിലും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒടുവിലും ഒരു സംഭവം ഉണ്ടാകും. യുദ്ധത്തില് 10,000 ഭടന്മാരും സിവിലിയന്മാരും പട്ടുവീഴുവാനിടയായി തീരും. ഇവിടെ ശവശരീരങ്ങൾ കൊണ്ട് യെരുശലേം നിറയും. യെരുശലേം നഗരം ശവശരീരം കൊണ്ട് നിറഞ്ഞിട്ട് ചീഞ്ഞു നാറുവാനിടയായി തീരും. അന്ന് ദൈവം തമ്പുരാൻ ഒരു പ്രവൃത്തി ചെയ്യും. ആ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാമോ? ആകാശമധ്യ പറക്കുന്ന സകല പക്ഷികളെയും ദൈവം തമ്പുരാൻ വിളിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 17-18 അധ്യായങ്ങളിലും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൂര്യന്റെ കീഴിലുള്ള സകല
സകല പക്ഷികളെയും ഇസ്രായേൽ പർവ്വതനിരകളിലേക്ക് വിളിച്ചിട്ട് സർവശക്തനൊരു അത്താഴം ഒരുക്കിയിരിക്കുന്നു. വരുവീൻ, വീരന്മാരുടെ മാംസം തിന്നുവീൻ, സഹസ്രാധിപന്മാരുടെ മാംസം തിന്നുവീൻ, യുദ്ധവീരന്മാരുടെ മാംസം തിന്നുവീൻ. യുദ്ധത്തിൽ പട്ടുവീടുന്ന ഫലന്മാരുടെയും സിവിലിയന്മാരുടെയും മാംസം തിന്നുവാൻ മാംസം കൊത്തിവലിക്കുന്ന പക്ഷികളെ ഇസ്രായേൽ പർവ്വനിരകളിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചു വർദ്ധിരിക്കുമെന്ന് പ്രവാചകനായ യോഹന്നാന് പത്മോസ് തീമിൽ വെച്ച് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നറിയാമോ? ഈ ചിത്രത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ പർവ്വനിരകളിലും താഴ്വരകളിലും ലക്ഷക്കണക്കിന് കടികന്മാരെ കൊണ്ടും ലക്ഷക്കണക്കിന് ദേശാടന പക്ഷികളെ കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ദേശാടന പക്ഷികളുടെ അന്താരാഷ്ട്ര തലസ്ഥാനമായി ഇസ്രായേൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ പർവ്വനിരകളിൽ മാംസം തിന്നുന്ന പക്ഷികൾ വിവിധ ജാതികളായി നിറഞ്ഞിരിക്കുന്നു. അതിൽ ബുസാഡ് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. ഈ ബുസാഡ് വർഗത്തിൽപ്പെട്ട മാംസം തിന്നുന്ന കടികന്മാർ വർഷത്തിൽ രണ്ടു പ്രാവശ്യം വീതം മുട്ടയിട്ട് തെറ്റുപെരുകി വംശ ക്രമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ വടക്ക് പടിഞ്ഞാറ് പർവ്വനിരകൾ കടികന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ്. എന്തുകൊണ്ട്? അവ പർവ്വതത്തിൽ ചമ്പടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കാഹളം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വരുവീൻ മാംസം തിന്നുവാൻ എന്ന് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സമയം കടന്നുപോയി ഞാൻ അവസാനിപ്പിക്കട്ടെ. ലോകം ഒരു നാശത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഒരു അന്തിമ ന്യായവിധി ലോകത്തിൽ വരുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുപോയി. ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസിന്റെ സമാപന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കാം. ലോകം ഈ നിലവാരത്തിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ അക്ഷരം നിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ജീവിതയാത്ര ഇവിടേക്ക്. ഇന്ന് രാത്രി നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു ക്രൈസ്തവനോ അക്രൈസ്തവനോ, ഒരു വിശ്വാസിയോ അവിശ്വാസിയോ ആരോ ആയിക്കൊള്ളട്ടെ, സഹോദര, സത്യവേദ പുസ്തകത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. ആകാശ ഭൂമി ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യവചനങ്ങളൊക്കെ അക്ഷരം നിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിനൊരു പ്രത്യാശയുണ്ട്. എന്താണ് നമ്മുടെ പ്രത്യാശ എന്നറിയാമോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിന് കടന്നു പോകുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ട് പോയി. എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുന്നതിന് ഞാൻ പിന്നെയും നിങ്ങളുടെ അരിക്കൽ കടന്നു വരും. നമ്മുടെ കർത്താവ് നമുക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ കടന്നുപോയിരിക്കുന്നു. സ്വർഗത്തിൽ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. പുതിയ ഭൂമി ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പടയുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പുതിയ സ്വർഗം അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നുപോയി. എന്തിനു വേണ്ടി കടന്നുപോയെന്ന് അറിയാമോ? യഹോവസിയോനെ പണിയുകയും തന്റെ മഹത്വത്തെ പ്രത്യക്ഷനാകുകയും ചെയ്യും. അവ സിയോനെ പണിയുവാൻ കടന്നുപോയി, യഹോവ യെരുശലേമിനെ പണിയുവാൻ കടന്നുപോയി. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം സ്വർഗത്തിൽ പണിയുവാൻ നമ്മുടെ കർത്താവ് കടന്നുപോയിരിക്കുകയാണ്. ഇസ്രായേലിലെ സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ച് അവിടെ ഇപ്രകാരം ഒരു നിയമമുണ്ട്. ഒരു വരൻ, ഒരു പയ്യൻ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കൂട്ട് സാധിക്കത്തില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പച്ചന്മാർ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് പേടിക്കണ്ട, വീട്ടിനകത്തോട്ട് ഭാര്യയെ കെട്ടിക്കൊണ്ട് വന്നാൽ മതി. പക്ഷെ ഇസ്രായേലിൽ നടക്കത്തില്ല. വിവാഹ നിശ്ചയം ചെയ്ത വരൻ വിവാഹത്തിന് ഡേറ്റ് തീരുമാനിക്കത്തില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് അങ്ങ് പോകുക. എവിടെ പോകുന്നറിയാമോ? ഒരു പുതിയ വീടുണ്ടാക്കാനാണ് പോകുന്നത്. വീടിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞ് താമസയോഗ്യമാകുമ്പോൾ വരനും കൂട്ടരും വരും വധുവിന്റെ വീട്ടിലേക്ക് വിവാഹത്തിന് വേണ്ടി. ഏഴു ദിവസത്തെ വിവാഹ ഉത്സവം, ഏഴു ദിവസത്തെ വിവാഹോത്സവം കഴിഞ്ഞിട്ട് വരനും വധുവും കൂടെ അർദ്ധരാത്രിയിൽ ആരവാരവങ്ങളോടുകൂടെ, താലപ്പൊലികളോടുകൂടെ, വാദ്യമേളങ്ങളോടുകൂടെ ഉണ്ടാക്കിയ പുതിയ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നു, തന്റെ രക്തം കൊണ്ട് നമ്മെ സമ്പാദിച്ചു, പരിശുദ്ധാത്മാവിനെ അച്ചാരം തന്നെ നമ്മളെ വിവാഹ നിശ്ചയം ചെയ്ത് മുദ്രയിട്ടു. കർത്താവ് പറഞ്ഞു, മണവാട്ടിയെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്, എന്റെ മണവാട്ടിയെ പാർപ്പിക്കുവാൻ വേണ്ടി. പുതിയ ശിലയം എന്ന വിശ്വസ്ത നഗരം അവൻ നമുക്ക് വേണ്ടി ഒരുക്കണം. സ്ഫടിക സുതാര്യമായ കനക നിർമ്മിതമായ ഒരു പട്ടണം, സൂര്യകാന്ത പ്രഭയിൽ മുങ്ങി തങ്കനിർമ്മിതമായ വീതികളാൽ, 12 രത്നങ്ങളാൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച മതിലുകളാൽ, 12 മുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗോപുരങ്ങളാൽ ഒരു പട്ടണം നമുക്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, മുറവിളിയില്ല, ശാപമില്ല, മരണമില്ല, രോഗമില്ല.
നമ്മുടെ യേശു പട്ടണത്തെ പണിതിട്ട് നമ്മെ ചേർക്കുവാൻ കടന്നു വരും. പുതിയ ശ്രീമത വിശുദ്ധ അവരെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ നമുക്ക് വർദ്ധിപ്പിക്കാം. ഒരു നിമിഷം ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. സംഭവിക്കാനുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ഞങ്ങൾ അകപ്പെട്ടു പോകരുതേ. യഹോവയുടെ പ്രസാദ വർഷം അവസാനിക്കും മുമ്പ്, രക്ഷയുടെ വാതിലടയ്ക്കും മുമ്പ് കർത്താവേ ഞാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. ഇന്ന് രാത്രി ഹൃദയത്തെ സമർപ്പിച്ചാട്ടെ. ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രിയമനക്കാര നിന്റെ പാപജീവിതത്തോട് വിട പറഞ്ഞാട്ടെ. നിന്റെ ദുർമാർഗങ്ങളോട് വിട പറഞ്ഞാട്ടെ. പ്രിയമനക്കാരി നിന്റെ ദുർമാർഗങ്ങളോട് വിട പറഞ്ഞാട്ടെ. പ്രിയ മാതാവേ പാപജീവിതത്തോട് വിട പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി യേശുവിത ക്രൂശിക്കപ്പെട്ടവരായി നമ്മുടെ നടുവിൽ നിൽക്കുന്നു. അവന്റെ വിരിച്ച കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്, ആണിപ്പറഞ്ഞ കൈകൾ വിരിച്ചുകൊണ്ട് അവൻ നിന്റെ സമീപേ നിൽക്കുന്നു. അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കും. ഇന്ന് രാത്രി നിന്റെ ഹൃദയം അവനെ തുറന്നു കൊടുക്കാമെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരും. അവൻ നിന്നോടുകൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്റെ പേര് എഴുതുവാൻ ജീവന്റെ പുസ്തകം നിനക്ക് മുമ്പ് തുറക്കപ്പെടുവാൻ പോകുന്നു. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ട് ദൈവമൈതലായി തീരട്ടെ. വരുവാൻ പോകുന്ന ന്യായവിധി വിട്ട് ഒഴിഞ്ഞു പോകാം. ലോക സമൂഹങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു പോകാം. നമുക്ക് വേണ്ടി കലഹനിർമ്മിതമായ ഒരു പട്ടണം സ്വർഗത്തിൽ ഒരുക്കണമല്ലോ. നമ്മുടെ ദുഃഖങ്ങൾ തീരാറായി. അവൻ നിന്റെ കണ്ണ് കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളെല്ലാം തുടച്ചു കളയും. എല്ലാ സങ്കടങ്ങളും മാറ്റപ്പെടും. നാം അവരെ മുഖാമുഖം കാണും. നമ്മുടെ പ്രത്യാശയെ നമുക്ക് വർദ്ധിക്കാം. ചേർന്ന് നമുക്ക് പാടി സന്തോഷിച്ച് സമാധാനത്തോടെ നമുക്ക് ദൈവസ്വരത്തിലേക്ക് മടങ്ങി പോകാം. പ്രത്യാശ